प्रश्न कईगम इवड़े कष्टपा अनाथर जनचे वलो चटी कल कष्टपरें वेरदे पटिणी चाणिया अनाथ पार्टी पेट्रेडी आईकोल वागू वा।
കുളിക്കാനൽപ്പം വെള്ളം കോരി വെക്കാൻ പറഞ്ഞ നിന്റെയൊക്കെ സൗഹൃദത്തിന് നിൽക്കണം അല്ലേ തന്തയും തള്ളല നിന്നെയൊക്കെ തീറ്റാമെങ്കിൽ അനുസരിപ്പിക്കാൻ എനിക്ക് അറിയണം എല്ലാവന്മാരും ഇത് ശരിക്ക് കണ്ടോ നാളെ നിന്റെയൊക്കെ അനുഭവം ഇതായിരിക്കും ജോജി എടാ ജോജി ഇനിക്കടാ ആ കരിമ്പൂത് നിന്നെ നടക്കുന്നു ആയക്ക് വേറെ പണിയില്ല പാവം പൊടിയൻ കല്ലുപ്പിന്റെ മോളിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ ഒന്ന് കഴിഞ്ഞു ചെമ്പൂതം കണ്ണിച്ചോര ഇല്ലാത്തവൻ ഒരു കരിമ്പൂതവും ഒരു ചെമ്പൂതവും കുറെ നാളായി സഹിക്കുന്നു ഇന്നൊരു പണി കൊടുക്കണം സൂക്ഷിക്കണം അറിയാലോ അനുഭവം നീ പേടിക്കണ്ട നിനക്ക് മാത്രം നേരം വെളുത്തില്ല അല്ലേ എഴുന്നേക്കണം ഇന്നലെ രാത്രി വൈകിയാ കിടന്നത് എനിക്ക് ഒട്ടും വയ്യ വയ്യൻ കഴിഞ്ഞിട്ട് ബുദ്ധിമുട്ടണ്ട ഞാൻ പോയി താരാട്ട് പാടി ഉറക്കാൻ ആളെ ഏർപ്പാടാക്കാം ും പണ്ടാരം കുമ്പിടുക്കളുടെ കുമ്പക്കുളം പണി
മണ്ട ആ പൊക്കലല്ല പിന്നെ അവൻ എവിടെ വെച്ച് കാണുന്നു അപ്പൊ ഞാൻ ഓക്കേ എന്ന് പറയും ഞാൻ എപ്പോ ഓക്കേ എന്ന് പറയുന്നു അപ്പൊ അടിച്ചണം ഓക്കെ ഇതെവിടെ നീ വെള്ളം ഈ കിണറ്റിനായിരിക്കും ചിലപ്പോ കിണറ്റിലെ തിരകളൊക്കെ വരയ്ക്കും കിണർ ഇടിഞ്ഞ് താഴുന്നതിന് മുമ്പ് നമുക്ക് രക്ഷപ്പെടാം ഓക്കെ മനക്കെട്ടി ഞാൻ വെച്ചിട്ടുണ്ടോ പത്രത്തിൽ വായിച്ചില്ലേ ചോമ്പുഴയിൽ നിന്ന് അതായിരിക്കും എരിയോ ഭയങ്കര ഭയങ്കര ആസിഡ് മഴ പെയ്തില്ലേ അതുപോലെ മുളക് മഴ പെയ്തായിരിക്കും Ah!
ശിവൻകുട്ടി അല്ല ചെറിയൊരു കുട്ടി അതെന്റെ മകനെ രാമൻകുട്ടി ഇത് രണ്ടുമല്ലാതെ വേറൊരു കുട്ടി ഇനി ഒരു കുട്ടി വേണ്ടേ വേണ്ടെന്നാണ് എന്റെ ഭാര്യയുടെ തീരുമാനം എന്റെ ചേട്ടാ ഒരു കുട്ടി കൂട്ട് ഓടി ഒന്ന് മെനക്കെടുത്താൽ പോടോ സൂക്ഷിച്ച് പോട ചാക്കിൽ എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാ എന്തു പറയും പിന്നാക്കാന്ന് പറഞ്ഞാ മതി പിന്നാക്കോ എടാ നിന്റെ തലയിലെ കാര്യമല്ല ചാക്കിലെ കാര്യമാ പറഞ്ഞത് സ്ഥലമെത്തി കക്കാൻ പഠിപ്പിച്ച എന്നെ വേണോടെ അടിക്കാൻ 19 കടകൾ കുത്തി തുറന്നിട്ടും ഇനി നേരാൻ വേണ്ട ഒന്നും പഠിച്ചില്ലെന്ന് വെച്ചാ പാസ്റ്റപ്പിയായി വേഗം ആവട്ടെ ഇത് പറയാല്ല കൂട്ടാണ് ഒറ്റ ചവിട്ടടിച്ചാന്നോണ്ടല്ല പട്ടി ചവമേ എന്താടാ കൊച്ചുവായി വലിയ വർത്താനം പറയണേ ഇടിച്ച് നെഞ്ചാമുടി ഇളക്കി കളയും പുഴിഞ്ഞിരുന്ന് അറുക്കടാ രാവടാ രാവ് രാവ് ഞാൻ കള്ളൻ അല്ല പോലീസ് പോലീസ് അതൊന്ന് തരുക ഇതാരോടും പറയണ്ടേ അയ്യോ ഇതേത് പുതിയ തൊണ്ടി തൊണ്ടിയല്ലടി മഹാതൊണ്ടിയാ അത് ശരി അപ്പൊ മോഷണാണ് നിങ്ങളുടെ പണി ഇത് ഞാൻ പോലീസിനോട് പറയുന്നു എന്റെ സ്വഭാവം നിനക്കറിയില്ല ഒന്ന് പറഞ്ഞോട്രീ
ആരായി നിൽക്കുന്നത്? അന്തസ്സുള്ള കുടുംബത്തിൽ പിറന്നവനും ആഭിജാത്യമുള്ളവനും പരമസുന്ദരനും ലോകയ്ക്ക് ചുറ്റിയ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവനുമായി നിൽക്കുന്നത്. ഞാൻ പിന്നെ കൊണ്ട് നടക്കുന്നല്ലേ ഉള്ളു മക്കളെ. എന്റെ മുമ്പിൽ വെച്ച് എന്തുവാണെങ്കിലും പറഞ്ഞു, പക്ഷെ മാന്യന്മാരുടെ മുമ്പിൽ പറഞ്ഞോ. ഇവൻ നമ്മളെക്കാൾ വലിയ കള്ളനാ. ഇവൻ നമുക്ക് നോക്കാം, ഇവനിൽ നിന്ന് പലതും പഠിക്കാനുണ്ട്. എന്താ നിങ്ങൾ ഈ കൊച്ചിനെ പിടിച്ച് ഗുരുവാക്കാൻ നോക്കും? പിള്ളേരെ വേഗം ആവട്ടെ, ഫാസ്റ്റ് വേഗം റെഡിയാകട്ടെ, പോണം. അപ്പൊ നിങ്ങള് കള്ളന്മാര് മാത്രല്ല പിച്ചക്കാരും കൂടിയാണല്ലേ? പിച്ചക്കാരൻ നിന്റെ തന്ത, ഞങ്ങളൊക്കെ അന്തസ്സായിട്ട് മോഷ്ടിക്കുന്നവരാ, അല്ലാതെ തെണ്ടികളല്ലടാ. മോഷ്ടിച്ചിട്ടാണോ അന്തസ്സായിട്ട് ജീവിക്കുന്നേ? ഊപ്പേ, ഞങ്ങൾ പറയുന്ന അനുസരിച്ച് നിന്നാ മതി കേട്ടാ, വലിയ വർത്താനൊന്നും പറയണ്ട. അയ്യോ, ഒന്ന് വേഗമായിട്ടെ മല്ലേശ്വരി, പോലീസ് പിടിക്കാത്ത സ്ഥലം നോക്കണം. ആ പോലീസ് നമ്മളെ ഒട്ടും ശല്യം ചെയ്യാത്തൊരു സ്ഥലമുണ്ട്. അതെവിടെയടി? ലോക്കപ്പ്. അതെനിക്ക് നേരത്തെ മനസ്സിലായി. പിന്നെ നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്ഥിരമായിട്ട് താമസിച്ചൂടെ? എടാ, സ്ഥിരമായിട്ട് ഞങ്ങൾക്ക് സ്ഥലമില്ലെന്നാ നീ പറയുന്നേ? സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ 10 സെന്റ്, KSRTC ബസ് സ്റ്റാൻഡിൽ 8 സെന്റ്, എറണാകുളം മൈറഗാസ് കോളേജ് ഗ്രൗണ്ടിൽ എത്ര സെന്റ് വേണമെന്ന് മേയർ ചോദിച്ചിട്ട് വേണ്ടെന്ന് പറഞ്ഞവനാണ് ഞാൻ. എൻ ജി റോഡിന്റെ വക്കീലേ. ഈ ചെറുക്കൻ സ്വപ്ന പെശാണെന്നാണ് തോന്നണ. കൂടെ കൊണ്ടുവിടുന്ന കൊടുക്കാൻ പാരയാവോ? എടി, ഇവൻ മറ്റു നാലുപേരെ പോലെ കഴുതയല്ല, 10 വയസ്സ് കൂടുതലാണ്. എന്തോന്ന്? തലയിൽ ഇത്തിരി കൂടുതലുണ്ടെന്ന്. മുടിയാ എങ്കി? പിന്നെ മുട്ടയടിച്ച് അങ്ങ് വിട്ടുകളയാന്ന്. മുടിയല്ല നീ, ബുദ്ധി ബുദ്ധി. നിങ്ങക്കില്ലാത്ത സാധനം. എടി, ഇവനെ കൂടി നമ്മുടെ പ്രൂഫിൽ പെടുത്തിയാൽ നമ്മുടെ ബിസിനസ് കുറച്ചുകൂടി ബലപ്പെടുത്താൻ സാധിക്കും. മൊണ്ണയാണെങ്കിലും നിങ്ങളുടെ തല. പക്ഷേ ഇനി മുതൽ നീ ഈ നാല് പിള്ളേരും ഒന്നാണ്. നാലോ അഞ്ചല്ലേ? അയ്യോ, ഒറ്റ കെട്ടായിരിക്കണമെന്ന് പറഞ്ഞാണ് മനുഷ്യ. അമ്മോ, ഇങ്ങനെ ഒരു പഴ. രാപകലില്ല അധ്വാനിക്കുന്നവരുടെ കമ്പനിയാണ് ഇവിടെ ഞങ്ങൾ ഏൽപ്പിക്കുന്ന ജോലി. അത് തെണ്ടലായാലും മോശമായാലും കൃത്യമായി ചെയ്ത് കാശ് ഞങ്ങൾ ഏൽപ്പിക്കണം. നിനക്കുള്ള കമ്മീഷൻ തരും. അത് മോശമല്ലേ? എന്ത് കമ്മീഷൻ കിട്ടണം? ജീവിക്കാനായി ഒരുപാട് പണിയെടുത്തു. അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കുത്തുവാഹളയെടുത്ത് ഞാൻ ഒരു പരുവത്തിലായി. അവസാനത്തെ ശ്രമം എന്ന നിലയിൽ അരിമേടിക്കാൻ പഞ്ചർ പ്രദേശ് എന്നൊരു പുതിയ പ്രസ്ഥാനം ഞാൻ തുടങ്ങുകയാണ്. ഇതെങ്കിലും ഒന്ന് പച്ച പിടിക്കാൻ അനുഗ്രഹിക്കണമേ. ആർക്കും സംശയം തോന്നരുത്, പശു അപ്പിടുന്നത് പോലെ വേണം ഇട്ടിട്ട് പോകാൻ. എണ്ണപ്പിന്റെ പശുവിന് വാടകയ്ക്കെടുക്ക് വാ. ദൈവമേ, ആദ്യമായിട്ട് ഒരു മലങ്കോള് തന്നെ കിട്ടണേ. പശുവിനേക്കാൾ നല്ലത് പോത്താണ്. അതുകൊണ്ടല്ലേ ആശ നിന്നെ തന്നെ ഈ പണി ഏൽപ്പിച്ചത്. ഇടാ, വാട പിടിക്കാണ്ട് അള്ളു വെക്കാൻ പോട്ടെ. വണ്ടി ഒന്നും കാണാനില്ലടാ. എടാ, വണ്ടിക്കാരൻ ക്യാൻവാസിൽ ഒരാള് നിർത്തിയിട്ടുണ്ടല്ലോ ജാക്കി, അവനത് ചെയ്തോളും. നിങ്ങൾ വന്നേ കപ്പള്ളി കപ്പള്ളി കപ്പള്ളി. ഈ ഡ്രൈവർമാര് തെണ്ടികൾ ഇങ്ങനെ തുടങ്ങിയാൽ ബാക്കിയുള്ളവൻ എങ്ങനെ ജീവിക്കും എന്റെ കർത്താവേ? എന്തൊരു ഗതികേട്! ഇനിയിപ്പോ എന്തോ ചെയ്യാ? ആ, ഞാനെന്ത് ചെയ്യാന? എന്ത് പറ്റി സാർ? പഞ്ചറായി ഭാഗ്യം. അല്ല, ഇവിടെ വെച്ച് പഞ്ചറായത് ഭാഗ്യം. തൊട്ടപ്പുറത്താർന്നെങ്കിൽ വലിയൊരു കാന ഉണ്ടായിരുന്നു. ആ കാനയിലേക്ക് ജീപ്പ് പറഞ്ഞ് സാറിന് എന്തെങ്കിലും അപകടം പറ്റുമെന്നൊരു പേടി. അങ്ങനൊരു ഭാഗ്യം. സാറ്, ഇനിയിപ്പോ പഞ്ചർ ഒട്ടിക്കണെങ്കിൽ 10 കിലോമീറ്റർ അപ്പുറത്തെങ്ങാണ്ട് ഒരു കടയുള്ളൂ സാർ. ചു ചു,
കാരണം പഞ്ചറായിട്ടുള്ള ടയർ മാറ്റി സ്റ്റെപ്പിൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പിൻ കൂടി പഞ്ചറായിട്ട് ആ രണ്ട് പഞ്ചറായിട്ടുള്ള ടയർ ഉരുട്ടിക്കൊണ്ട് ഏതെങ്കിലും പഞ്ചർ വർക്ക്ഷോപ്പിലേക്ക് സാറ് പോയി. സൂപ്പർ ആയിട്ട് പഞ്ചറൊട്ടിക്കുന്ന ടീം ഇവിടെ അടുത്തുണ്ട് സാർ, ഞാൻ പോയി വിളിച്ചോട്ടെ. വേഗം വേണം, എനിക്ക് എസ്കോർട്ട് പോകാനുള്ളതാ. സാറ് ഒട്ടായിക്കോട്ടെ, എവിടെ നമുക്ക് എന്താ പറഞ്ഞേ? ഞാൻ പോയി വിളിച്ചോണ്ടേ സാർ. ഇന്ന് ആദ്യത്തെ ദിവസമായിട്ട് ഒരു വണ്ടിയും പഞ്ചറൊട്ടിക്കാൻ കാണുന്നില്ലല്ലോ. ഇത് ഇന്ന് എന്നെ പൂട്ടേണ്ടി വരും. നീ എവിടെ ചാണ വിട്ടത്? ഞാനല്ലേ പശുവാണ് ചാണ വിട്ടത്? അതല്ലടാ, റോഡിൽ തന്നെ അല്ലേ ചാണ വിട്ടത്? പിന്നെ ഓട്ടോറിക്ഷ മുതൽ തമിഴം പാണ്ടി ലോറി വരെ കേറാൻ പാകത്തിലാണ് സംഭവം ഞങ്ങൾ സെറ്റിയിരിക്കുന്നത്. ഏ സംശയം ഉണ്ട് ആശാൻ, ഈ വണ്ടിയിൽ ഒന്ന് കേറ്റി നോക്ക്. ആദ്യം ഈ വണ്ടി തന്നെ പഞ്ചർ ആയിക്കോട്ടെ. ആശാനേ, എന്നെ വല്ലതും വീണോ? ഒരു ജീപ്പ് ഒന്ന് കയറിയിട്ടുണ്ട്, ഞാനവരെ പിടിച്ചെടുത്തിരിക്കാ. വേഗം വാ, പഞ്ചർ പ്രദേശം റെഡി. ജീപ്പിക്കാരെ, തുടക്കം മോശമല്ല. പോലീസ് ജീപ്പ് ആണെന്ന് നേരത്തെ പറയായിരുന്നു. എന്താ തന്റെ അഭിനന്ദാശനെ, നമുക്കിട്ട് പണിയുന്നവരില്ലേ, ആദ്യ പണി അവർക്കിട്ട് തന്നെ തുടങ്ങാം. നല്ല ഐശ്വര്യമായിരിക്കും, പണി തുടങ്ങാം. ഗുഡ് മോർണിംഗ് സാർ. സാർ ഇതാണ് ഞാൻ പറഞ്ഞ പാർട്ടി, പഞ്ചർ പ്രദേശ്. ഇത് കൊള്ളാമല്ലോ. അതെ സാർ, ഇത് ഹൈവേയിൽ മാത്രം കണ്ടുവരുന്ന ഒരു മൊബൈൽ വർക്ക്ഷോപ്പാണ്. ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, റോഡിൽ വെച്ച് പഞ്ചറായാൽ ഞങ്ങൾ റോഡിലെത്താം. അതെ, കാട്ടിൽ വെച്ച് പഞ്ചറായാൽ കാട്ടിലെത്താം, വീട്ടിൽ വെച്ച് പഞ്ചറായാൽ വീട്ടിലെത്താം, വെള്ളത്തിൽ വെച്ച് പഞ്ചറായാൽ ഇവന്റെ തന്ത. പഞ്ചർ എവിടെ ഉണ്ടോ അവിടെ ഉണ്ട് പഞ്ചർ പ്രദേശ്. അതെ, ഈ പഞ്ചരെ പിടിച്ചേ പണി തുടങ്ങൂ. ഹസനേ, പിന്നൊരു കാര്യം, ആദ്യമായിട്ട് കിട്ടിയ കോളാ, എന്റെ ഷെയർ എനിക്ക് കൃത്യമായിട്ട് കിട്ടണം. ഷെയറാ? എടാ, നാട് മുഴുവൻ കള്ളട്രിപ്പ് അടിച്ചു കിടന്നിരുന്ന നിന്റെ വണ്ടി പോലീസുകാരുടെ ഉത്സാഹ പിരിവും ആർ ടി ഒ എമ്മമാരുടെ ഉല്ലാസ പിരിവും ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോ വണ്ടി ഓടുന്നതിനേക്കാൾ ലാഭം ഓടാതിരിക്കുന്നതാണെന്ന് പറഞ്ഞ് എന്റെ മുമ്പിൽ വന്ന് നിന്ന് മോങ്ങിയ നിന്നെ. ഓച്ചന്തുരുത്തിലെങ്ങാണ്ട് ഒരു പഞ്ചറുകട ഇട്ടിട്ട് ഒരു സൈക്കിൾ ടയറിന് പോലും പഞ്ചറൊട്ടിക്കാൻ വശമില്ലാതെ ചൊറിയും കുത്തിയിരുന്ന ഈ സലീമിനെയും കൈവെള്ളയിൽ 500 രൂപ എടുത്തു വെച്ച് പൊട്ടം ബിസ്ക്കറ്റ് കണ്ട മാതിരി എന്ത് ബിസിനസ് ചെയ്യണമെന്ന് അറിയാതെ മേലോട്ട് നോക്കിയിരുന്ന ഈ പീറ്ററിനെയും ചേർത്തിണക്കി പഞ്ചർ ബ്രദേഴ്സ് തുടങ്ങണമെങ്കിൽ എന്റെ ഈ തലയിൽ ഒരു സാധനം ഉണ്ട്. ഉണ്ടാക്കായിരിക്കും. ആ അല്ലടാ, കണക്ക് പറഞ്ഞാൽ 50% ഷെയർ നീ എനിക്കാ തരേണ്ടത്. ഓക്കെ. ആ സാർ, എല്ലാം ചേർത്ത് 150 രൂപ. പിന്നെ സാറിന് പോലീസുകാരൻ അതിന്റെ പേരിൽ 50 രൂപ കുറച്ച് തന്നാ മതി അല്ലേ? അത് മതി. അപ്പൊ 100 രൂപ. 200 രൂപ എന്നാണ് 50 രൂപ കുറച്ചത്. 150 രൂപ എണ്ണി തരണം. പഞ്ചർ ഒട്ടിച്ചതിനും കാശ് കുറച്ചതിനും ഒക്കെ നന്ദിയുണ്ട്. താങ്ക് യു. അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം. അപ്പൊ സാർ കാശ്? ഏതെങ്കിലും പോലീസുകാരന് എന്തെങ്കിലും കാര്യത്തിന് ആർക്കെങ്കിലും കാശ് കൊടുത്ത കാര്യത്തിന് താൻ കേട്ടിട്ടുണ്ടോ? അല്ല സാർ, ഒരു മാസം ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടാതെ വന്നാലുള്ള അവസ്ഥ. അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. ഓ, കൈക്കൂലി അല്ലേ? ശരി. ഈ ജാതി കേസ് കെട്ടും കൊണ്ടുവന്ന അള്ളു വെക്കുന്ന വണ്ടിക്കായിരിക്കില്ല നിന്റെ. അയ്യോ പാവാ, പുതിയതായിട്ട് കിട്ടിയ പണിയാ, ആദ്യമായിട്ട് കിട്ടിയ ചാൻസും പണവും പോയില്ലേ. ഇനിയിപ്പോ വീട്ടിൽ എങ്ങനെ കാശ് കൊടുക്കും? ഓ, നിങ്ങൾക്ക് 300 പേർക്ക് മാത്രമല്ലേ ഉള്ളു വീടും കൂടി, ഞാനൊരു അനാഥനല്ലേ. ശരി, കെട്ടണി ലൊക്കേഷൻ. മോന്റെ കത്തായിരിക്കും. അതെ, കത്ത് വന്നു. പക്ഷെ ചെലവിലുള്ള കാശ് വർഷം വന്നില്ല. ഈ തവണയും പഴയ വല്ലത് തന്നെ. അത്യാവശ്യം വല്ല വേണേ ചോദിക്കാം. നിന്നോടോ? എന്നോടല്ല, ആശാനോട്. ചായ കിട്ടുന്ന നേരത്തെ എങ്ങനെ നടക്കാതിരിക്കും? നമ്മളല്ല പറ്റുകാരി. പറ്റുകാരല്ല, പറ്റിപ്പുകാരി. ഒരു കാര്യം തമ്മി, ആ കേശവുള്ള ചേട്ടൻ ഈ തൊഴുത്തിൽ ഒന്ന് എടുക്കേണ്ട വല്ല കാര്യമുണ്ടാ? പോത്തുപോലെ 4 മക്കളുള്ളത്. അതുകൊണ്ടാണല്ലോ തന്റെ തൊഴുത്തിലായത്. മക്കൾ അപ്പനോളമായാൽ അപ്പൻ വെറും ശപ്പൻ. നിന്റെ കാര്യമല്ലടാ. പിന്നെ ഇന്ന് ഏത് ജോലിക്കുള്ള അപ്ലിക്കേഷനാ ഇത്? ഫുഡ് ഇൻസ്പെക്ടർക്കുള്ള അപേക്ഷ. പാസ്റ്റ്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ലാത്ത നീയാണോ ഫുഡ് ഇൻസ്പെക്ടർ ആകാൻ പോകുന്നത്? ഈ ഫുഡിലൊക്കെ ഇൻസ്പെക്ടർ ഉണ്ടോ? പിന്നെ ഫുഡ് കൂടുതൽ കഴിക്കണ ഇൻസ്പെക്ടർമാരാണ് ഫുഡ് ഇൻസ്പെക്ടർ. അങ്ങനെയാണെങ്കിൽ നീ ഫുഡ് അയച്ചാണ്ടതല്ലേ. അതെ, ഈ കോപ്ലിക്കേഷൻ എടുത്ത് എന്ന് തീരുവിടോ ബോസ്. ഏട്ടാ, ഇതെന്റെ അവസാനത്തെ ആപ്ലിക്കേഷൻ. ഇതും കൂടി കിട്ടിയില്ലെങ്കിൽ വിഷം അടിക്കോ. ഞാൻ അടുത്ത എഴുതും. അല്ലാതെ നിനക്കൊന്നും തോന്നുന്നില്ല? ശീലമായി പോയി.
എടാ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കീടനാശിനി കുപ്പികൾ ഇങ്ങനെ തുറന്നു വെച്ചേക്കരുത് എന്തൊരു ഗന്ധം എന്തോ ഇത് കൊട്ടാരമൊന്നും അല്ലല്ല നിങ്ങളെ പോലെ തന്നെ ഡെയിലി 10 രൂപ വാടക കൊടുത്തിട്ടാണ് ഞാൻ ഇവിടെ കഴിയണത് ഈ മണം കുറച്ച് സഹിക്കേണ്ടി വരും വെറുതെ അല്ല നിന്നെ കീടനാശിനി എന്ന് വിളിക്കുന്നത് ഇവൻ ഈ സത്ര മാറ്റിച്ചേ അടങ്ങും നീ മാവില് മരുന്നടിച്ചിട്ട് അതിൽ തേങ്ങ ഉണ്ടായെന്ന് കേട്ടല്ല അതേ പദം പറ്റിയതാണ് മരുന്ന് മാറിപ്പോയി തെങ്ങിനടിക്കുന്നായിരുന്നു മാവിലടിച്ച് അതെ മാസം വാടകയും ചോദിച്ചു ഓണർ ഒരാളെ വിട്ടായിരുന്നു അഞ്ചാറ് വണ്ടി ഒന്നിച്ച് പഞ്ചറാകട്ടടാ വാടക മുഴുവൻ ഒറ്റ അടിക്ക് കൊടുക്ക ഇല്ലെങ്കിൽ ഒറ്റ ഇടിച്ച് പുറത്താക്കും എന്ന് പറഞ്ഞാണ് പോയേക്കണത് എന്തുകൊണ്ട് 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 തിരഞ്ഞെടുത്ത 1001 ചോദ്യങ്ങൾക്ക് തിരഞ്ഞെടുക്കാത്ത 2002 ഉത്തരങ്ങൾ കൊണ്ട് ചുട്ട മറുപടി നൽകുന്നു കാക്ക കുളിച്ചാൽ കൊക്കകത്തത് എന്തുകൊണ്ട് യേശുദാസ് താടി വളർത്തുന്നത് എന്തുകൊണ്ട് എം ജി ശ്രീകുമാർ താടി വളർത്താത്തത് എന്തുകൊണ്ട് ഐ എം വിജയ് മലയാള സിനിമയിൽ എത്തിയത് എന്ത് കണ്ടുകൊണ്ട് നീ രക്ഷപ്പെടാത്തത് എന്തുകൊണ്ട് എന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി നാളെ ബസ് കയറി ആൾക്കാരെ പറ്റിക്കാളിന്റെ റിഹേഴ്സലാ അത് മനസ്സിലായി നീ വാടക തരാത്തത് എന്തുകൊണ്ട് ഈ ബുക്ക് ആരും വാങ്ങാത്തത് കൊണ്ട് ഇവന്റെ പരിധിക്കാരും പിടിക്കാത്തത് എന്തുകൊണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് ഒരു കാര്യം ഞാൻ എല്ലാരോടും പറയാണ് നാളെ മുതൽ കൃത്യമായിട്ട് വാടക തന്നില്ലെങ്കിൽ എന്റെ കളിയും ചിരിയൊക്കെ അങ്ങ് മാറും ഓണറെ കൊണ്ട് എന്റെ കഴുത്തിന്റെ അളവെടുക്കാനുള്ള ഇട വരുത്തരുത് ആ ചായക്കടക്കാരന്റെ മകനെ കണക്കിന് നല്ല മാർക്ക് കിട്ടിയെന്ന് ചേട്ടനോട് പറയാൻ പറഞ്ഞു ഞാൻ എന്തിനാ എന്നോട് പറയുന്നേ നിങ്ങൾ ചായ കുടിച്ചതിന്റെ പറ്റെഴുതി പറ്റെഴുതിയാ കൊച്ചൻ കണക്ക് പഠിച്ചതെന്ന് കാശ് കൊടുത്തില്ലെങ്കിലേ നാളെ തൊട്ട് ചായ തരില്ലാന്നും പറഞ്ഞു എന്റെ ഈശോയെ ചായക്കടയിലെ പറ്റ് ഇവിടുത്തെ വാടക മനസ്സിലെ അരിതാമ ഇനി ആരോഹണത്തിൽ പാടൂ സബാഷ് ഇനി അവരോഹണത്തിൽ പാടിത്തണ്ടു എടാ തോമ നിന്റെ താമ ശരിയല്ല എഴുതാക്കടാ എടാ സ്വരത്തിൽ കയറി പിടിക്കടാ ഇങ്ങനെ തന്റെ ഒരു ചുക്കം കിട്ടില്ല എനിക്ക് നീ പാടിക്കൊടു തരിക തരിക നല്ല സാരി തരൂ അമ്മ സംഗതിയൊക്കെ തിരക്കിട്ടില്ല പക്ഷെ നിന്റെ അമ്മയ്ക്ക് വിളി ശരിയല്ല എടാ കഴുത്തോളം വെള്ളത്തിൽ മുങ്ങിയിരുന്ന് വേണം സാധനം ചെയ്യാൻ സാധനമല്ല മനുഷ്യ സാധവം സാധവം ആ ഇത് തന്നെ ഇനി ഓരോരുത്തരും നാളെ ചെയ്യേണ്ട ജോലികളെ കുറിച്ചാണ് അടുത്ത പാഠം മുസ്തഫ എടാ നീ നാളെ ബസ്സിലെ കാർഡിയോളജിസ്റ്റാ എന്ന് വെച്ചാൽ എന്താ എടാ ഈ ബസ്സിൽ കാർഡ് ഇട്ട് തെണ്ടുന്ന ആളുകളെ കണ്ടിട്ടില്ലേ അതാണ് കാർഡിയോളജിസ്റ്റ് ആരാ കാർഡിയോളം കാർഡിയോളജിസ്റ്റ് ആ എന്താടാ മിഴിച്ചു നോക്കുന്നേ കേട്ട് പഠിച്ചോടാ തന്നെ ഇരിക്കടാ ലവനെ നമ്മള് ട്രെയിനി പാടാൻ വിട്ടാ മതി എഴുതാക്കടാ അപ്പൊ ഏത് പാട്ട് നീ പാടാൻ പോണേ സംഗതി കൊള്ള പക്ഷെ പാലക്കാട് വരെ പറ്റൂ അത് കഴിഞ്ഞാ തമിഴ്നാടാ തമിഴ് വേണം തമിഴിലെങ്ങനെ പാടും ഇത് തന്നെ പാടാ ആയിരം പാദ സരങ്ങൾ കിളുങ്കി ആലുവാപ്പുള പിന്നെയും ഒളുകി ഗമപ്പ ഒളുകി അപ്പൊ വണ്ടി ബോംബെ എത്തിയാ ഇന്ത്യക്ക് എന്ത് ചെയ്യും അതിനു മുമ്പ് പോലീസ് പിടിക്കും എന്തൊരു ബുദ്ധിയാണ് ഈ മെന്റൽ ശക്തി നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ നമ്മള് ക്രോൺപനയൊക്കെ ക്രോർപതി ആയി പോയേനെ അപ്പൊ ഇതുവരെ എനിക്ക് ബുദ്ധിയില്ലെന്നാണ് പറഞ്ഞത് നമ്മളൊരു സത്യം പറഞ്ഞ അത്രേ ഉള്ളൂ അല്ലേ സത്യം പറഞ്ഞ നീ സത്യം പറഞ്ഞ ഈ കുടിലിന്റെ മുമ്പിൽ സത്യം പറഞ്ഞ നല്ല മാണിക്കം പോലത്തെ പിള്ളേരെ ചീത്താക്കലുണ്ടല്ലോ നിങ്ങളുടെ കയ്യാങ്കളി എന്റെ ഉമ്മകൾ കാണിക്കരുത് കേട്ടോ ഞാൻ എന്റെ പാട്ടിന് പോവാ പാട്ടിന് പോണ നീ പാട്ടിന് ഡാൻസിന് ഒന്ന് പോണ്ട നിനക്ക് പറ്റിയ പണി മോഷണം ഞാൻ മോഷ്ടിക്കില്ല ഞാൻ മോഷ്ടിക്കില്ലാന്ന് നിങ്ങൾ അതിനെ പേടിപ്പിക്കാതെ മക്കള് മോഷ്ടിക്കണ്ട കേട്ടോ കട്ടാ മതി പിന്നെ ഈ നിൽക്കുന്നത് ആരാണെന്നാ വിചാരം മാടപ്രാവിന്റെ ഹൃദയം പോലെ തോന്നിക്കുന്ന ലോകൈക ചെറ്റയാ ഇവിടെ കുഞ്ഞങ്ങ് സമ്മതിച്ചേക്ക് കേട്ടാ ഷീ കോൺഫിഡന്റ് സോറി സമ്മതിച്ചാടാ നാളെ നിനക്ക് സ്പെഷ്യൽ ഡ്യൂട്ടി തരാൻ പോവുകയാണ് ഞങ്ങളിതേ പോവേണേ എന്റെ മോൻ ഭാവിയിൽ കായങ്ങളും കുറിച്ച് നീ കടത്തി വെട്ട് നോയിക്കോ സൂക്ഷിക്കണം പോലീസിന്റെ കയ്യിൽ പോയി പടരുത് പെട്ടാ കൂബിനിട്ടിട്ടുള്ള മാക്രി പിന്നെ വെറുങ്കയോടെ ആരും തിരിച്ചു വരികയും ചെയ്യരുത്
ോ All the best, and tell you, you pocketed it. Played a trigger. But you didn't tell you when I tell you. Tell you, can the body one a toddy or a light patra? I'm in the point. Collector of Mona Vidara, but they should run a darling. Pamoneva, you in the Tanda from the Kalako, Kalakua. Yan in the Kalaki, I'm a phone American bombard and helicopter. My chair away, get a set for. മാഡം സർ വരൂ മാഡം പ്ലീസ് ഹലോ എന്ത് സർ വേണ്ടത് ഷോ മീ ദി ചെയിൻസ് ലൈറ്റസ്റ്റ് ഞങ്ങൾക്ക് ഒരു 10 പവനോളം വരുന്ന പുതിയ ഫാഷനിലുള്ള ഒരു ചെയിൻ വേണം അല്ലേ ചേട്ടാ യാ യാ സർ 10 പവൻസ് Is it Indian jewelry? Yeah. Very bad. Is that petila? Oh, you. Life is beautiful. Oh, nice to meet you. Ida le cheta mala? No, no. This is not. That is. Hey, alla. Ida ani cheta. Nyan le amala purchase cheyadu. Please count it immediately because I'm very busy. Oh, Oh, can I give check? You sir, check is free. Can if it's a model, I'll Yeah, yeah. In Mala, Matthew, a check. Half an hour, can you? One at Okay. Anything wrong? Nothing. Any doubt? No you? Doubt, sir. Ah, okay. Hi, beauty. Bloody rascal. Machin, I'm going to put it there. നമ്മുടെ
കള്ളു കേറി ആച്ചനെ വണ്ടിക്കല്ല കയറിയത് അല്ലേ ചക്കിന് വെച്ചത് ചക്കിന് കൊണ്ടു എന്ന് വെച്ചാ ഒന്ന് വെച്ചാ രണ്ട് കിട്ടും രണ്ടല്ല ഇനി ഇവിടെ എന്നാ കൂടുതൽ കിട്ടും ബ്രദേഴ്സ് അറ്റ്മോസ്ഫിയർ ശരിയല്ലേ ഇപ്പടക്ക് എന്താ പ്രശ്നം ഒന്നും അറിയില്ല അല്ലേ റോഡിലൂടെ ചാണ കൂട്ട് നടന്നപ്പോഴേ ഞങ്ങൾക്ക് സംശയം തോന്നിയതാ ഏതെങ്കിലും കാള അള്ളു തിന്നിട്ട് അത്തിയിട്ടതായി കൊത്തിയ പാമ്പിനെ കൊണ്ട് തന്നെ വിഷറക്കിക്കാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ നിങ്ങൾ തന്നെ കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിക്കണം നോക്കൂ സഹോദരങ്ങളെ ഈ പുള്ളയുടെ കാലി കയറിയ ആള് തള്ളയെ തള്ളയാണ് സത്യം ഉള്ളത് പറയാമല്ലോ ഞങ്ങൾ ഉത്തരവാദികളല്ല പിന്നെ ഇത്രയും പൊതുജനങ്ങളുടെ ശക്തമായ വികാരത്തെ മാനിച്ച് സാമൂഹ്യവും സാംസ്കാരികപരവും മനുഷ്യത്വപരമായ ഒരു ക്രയ വിക്രയ പ്രക്രിയയിലൂടെ മോ നേരത്തെ ഐസ്ക്രീം തിന്നില്ലയോ പത്ത് രൂപയോ പോണ വഴിക്ക് അള്ളുണ്ട എള്ളുണ്ട വാങ്ങിച്ചതുള്ളു ഏ മുറിവുളങ്ങാൻ എള്ളു ശർക്കര നല്ലതാ പോ താരു സുഖമില്ലാത്ത അവൻ എങ്ങനെ നടക്കാൻ മോനെ മോനങ്ങോട്ട് ഇറങ്ങി വെക്ക് ഞങ്ങളൊരു ഓട്ടോറിക്ഷ പിടിച്ചു അതെ അതിന് ഞാൻ എങ്ങോട്ട് പോവാനാ ഇനി ഞാൻ നിങ്ങളുടെ കൂടെ കൂടാൻ പോവല്ലേ മോനെ ഇത്ര ചെറുപ്പത്തിൽ ഇത്ര വലിയ തമാശ പറയല്ലേ പൂമ്പോടി പോ ഞാൻ തമാശ അല്ല കാര്യമാ പറഞ്ഞേ എന്താ നിന്റെ ഭാവം അങ്ങനെ മരയ്ക്ക് ഇറങ്ങണം ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞില്ലേ ചെറുക്കൻ നിന്റെ ആശ്രമത്തിൽ അല്ലോട്ട് പുറപ്പെട്ടിട്ട് Brothers, yes, follow me. ഈ ചെറുക്കനെ അള്ളു മാതിരി അള്ളി പിടിച്ചിരിക്കാനുള്ള ഊരി കളയൻ എന്താണൊരു മാർഗം ഐഡിയ നമുക്ക് നാലുപേർക്കൊരു പോലീസ് കേസ് ഉണ്ടാക്കി ജയിലിൽ പോയാലാ ഓ അപ്പൊ ചെറുക്കൻ പുറത്ത് നമ്മൾ നാലുപേരും അകത്ത് നമുക്കൊരു കേസ് ഉണ്ടാക്കാൻ കേസ് നിന്നെ ഇങ്ങനെ തല്ലി കൊല്ലാതെ ഒരു ഉഗ്രൻ ഐഡിയ നമുക്കൊരു ശക്കിലെ പടത്തിന് പോയാലോ ഇതാണ് അതെ തിയേറ്ററിൽ ചെല്ലുമ്പോൾ പ്രായപൂർത്തിയാകാത്ത ചെറുക്കനെ തിയേറ്റർ ആർ പുറത്തെടുത്തുന്നു നമ്മൾ രക്ഷപ്പെടുന്നു ഇത്രയും വൃത്തികെട്ട ഒരു ഐഡിയ ഞാൻ എന്റെ ലൈഫിൽ കേട്ടിട്ടുണ്ട് ഒരു ഐഡിയ എന്നിട്ട് വേണം എന്നെ കളിയാക്കാൻ അയ്യോ 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 ഈ ചെക്കനെ പുറത്ത് കളയാൻ എന്താണ് ഒരു വഴി വഴി ഞാൻ പറഞ്ഞുതരാം അയ്യോ വേഗം പറയോ മണ്ടൂസുകളായ നിങ്ങളോട് കഴിഞ്ഞാൽ എന്റെ ജീവിതം പാഴാവും അതുകൊണ്ട് ഞാൻ തന്നെ പോയേക്കാം എന്ന് ഞാൻ പറയുന്ന കരുതണ്ട ബ്രദേഴ്സ് ഞങ്ങളുടെ കൂട്ടത്തിൽ ബുദ്ധിയുള്ള ഒരുത്തരെങ്കിലും വേണമല്ലോ യു ആർ അപ്പോയിന്റഡ് ഞങ്ങളുടെ ജോലി എന്താണെന്ന് അറിയോ അറിയാലോ വെരി ഗുഡ് ഐസ്ക്രീം അല്ല ചാണകം ഉണ്ടാ ഇതെന്താണെന്ന് അറിയാം എന്റെ കാലിക്കുത്തിയ സൂത്രം ഈ അള്ളുണ്ടാ റോഡിന്റെ ഒത്ത മറ്റത്തേക്ക് വല്ല വണ്ടിയും വന്ന് കയറുമ്പോ ഞങ്ങൾ ആ വളവനുണ്ടാവും വിവരം അറിയിക്കണം എന്റെ ബുദ്ധി മുങ്ങാം ഡോർമെട്രി ഈ പാതിരാത്രിയിൽ എന്നെ പറഞ്ഞു വിടരുത് ചേട്ടാ രാജന്റെ കണ്ണിൽ തീ പാറി വഞ്ചകേ നീ പോയില്ലെങ്കിൽ ചവിട്ടി പുറത്താക്കും എന്റെ കഥാപാത്രത്തെ ചവിട്ടി പുറത്താക്കാൻ എനിക്കറിയാം നിന്നെ ചവിട്ടി പുറത്താക്കുന്ന കാര്യം പറഞ്ഞു മനുഷ്യൻ ഉറങ്ങണം ലൈറ്റ് ഓഫ് കിടക്കണേ നോവലിസ്റ്റ് നിനക്ക് പകലിരുന്ന് എഴുതിക്കൂടെ പകൽ ആമ്പിള്ളേരുടെ നോവല് കുത്തിയിരുന്ന് വായിച്ചിട്ട് വേണ്ടേ അവന് രാത്രിയിൽ ഉണ്ടാക്കാൻ എഴുതി കൂട്ടിക്കോട്ടേട്ടാ ഞാൻ ഇതെല്ലാം കൂടി തൂക്കി വിറ്റേ ഒരു ഷട്ടി മേടിക്കാം തൂക്കാമെന്നാ നിന്റെ അന്ത്യം മരണമായിരിക്കും ഈടദാശിനി എത്തിയെന്ന് തോന്നുന്നു പോയി തുറന്നുകൂടെ ഒന്ന് പോയി തുറക്കടാ ഞാൻ ഉറങ്ങിയിട്ട് ഒന്നര മണിക്കൂറായി കേശവേട്ട ഒന്ന് തുറക്ക കേശവേട്ട വാതിൽ ഇവിടെ കൊണ്ടുപോവാ തുറന്നു തരാം ഒരു വാതിൽ അടഞ്ഞാൽ മറ്റൊരു വാതിൽ തുറക്കും ഒന്ന് മിണ്ടായിരിക്കടോ എടോ തമ്പയൻ തുറന്നു കൊടുക്ക പിന്നെ എനിക്ക് വരെ പണിയുണ്ട് ഉറക്കം വരാത്തത് എന്തുകൊണ്ട് എന്തുകൊണ്ട് ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയല്ലേ ഇത് ഞാനല്ല പക്ഷേ ഇത് ഞാൻ തന്നെയാണ് പോയില്ലേ
ഉണ്ടേം ചെണ്ടയൊക്കെ അവിടെ ഇരിക്കട്ടെ, എന്നെ പറ്റിച്ചിട്ട് മുങ്ങാന്ന് കരുതിയല്ലേ. ഇനി മുതൽ ഞാനിവിടെ ഉണ്ടാവും. ഈശോയെ, ഒരു കണക്കിനെ ഒഴിവാക്കിയത്, ഇനി മരണത്തെ എന്ത് ചെയ്യും? അപ്പൊ നിങ്ങൾ എന്നെ പറഞ്ഞു വിടാനുള്ള പരിപാടി ആലോചിക്കുകയാണല്ലേ. എന്റെ അച്ഛന്റെ അനിയൻ. ഓ, എപ്പോ എത്തി? എത്തിയതല്ല, വലിഞ്ഞു കേറിയതാ. ഏതായി കുട്ടി? പഞ്ചർ ബ്രദേഴ്സിന്റെ തിരക്കിട്ട വർക്കിനിടയ്ക്ക് ഇവന്റെ കാലിൽ ഒരു മുള്ളു കയറി. അതെ, അല്ല. അപ്പൊ തന്നെ ഐസ്ക്രീം അടിച്ചുകൊടുത്ത് പറഞ്ഞു വിട്ടതാ ഇവനെ. ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കാതെ വേഗം സ്ഥലമിടാൻ നോക്കുക. എനിക്ക് വീടില്ല. ആ, വീടില്ല, പോയി ലോൺ അപേക്ഷിക്കും. അല്ല, ഈ 12 വയസ്സായ കുട്ടിക്ക് വീട് വെക്കാൻ ലോൺ കൊടുക്കുവാ സാറെ. ഈ രാത്രി ഞാൻ എവിടെ പോവാനാ? കൊച്ചു കുഞ്ഞല്ലേ, ഇന്നത്തേക്ക് ഇവിടെ കിടക്കട്ടെ, നാളെ കാലത്ത് പറഞ്ഞു. നിലത്ത് കിടന്നാലേ എനിക്ക് തണുക്കും. അയ്യോ, പിന്നെ ഉറക്കത്തിൽ ചെലപ്പോ ഞാൻ മൂത്രം ഒഴിക്കും. അതെ, ആ ചെറുക്കൻ മൂത്രം ഒഴിക്കുള്ളു, ഞാനുണ്ടല്ല. മോളെ, ഉമേ, പത്രത്തിലേക്കുള്ള ചായ ഞാൻ കൊണ്ടു കൊടുക്കാം. വേണ്ട, നീ പോണ്ട. ആ മോളെ, ആ പറ്റുകാശിന് തന്നേക്കാൻ പറയും. ചോദിച്ചിട്ട് ഒരു കാര്യമില്ല, നാണം ഇല്ലാത്തമാരാ. ഞാൻ വേണമെങ്കിൽ പോയി ഇടിച്ചു വാങ്ങിക്കാം. നിന്നെ കൊണ്ട് ഇടിക്കാനല്ലല്ലോ, കഴിക്കാനല്ലേ പറ്റൂ. കൂടി. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അല്ല, ഇന്ന് പോള് നേരത്തെയാണല്ലോ. എല്ലാവരും ഒന്നിച്ചു കിട്ടണമെങ്കിൽ നേരത്തെ വരണം. ഇവിടെ കൃത്യമായി കാശ് തരുന്ന ഒരേ ഒരാൾ അങ്ങനെ മാത്രമേ ഉള്ളൂ. ഹലോ, എന്നും ചായ കുടിക്കുന്നുണ്ടല്ലോ, കാശൊന്നും ഇല്ലേ? ജോലി കിട്ടുമ്പോ തരാം. അപ്പൊ പിന്നെ ഈ ജന്മത്തിൽ പ്രതീക്ഷിക്കണ്ട. എടോ കീടം, മാഡം പറ്റൊരുപാടായേ. ഇവിടെ വിഷം മേടിക്കാൻ പോലും കാശില്ല മക്കളെ. പഞ്ചാരൽപ്പം കൂടുതലാണ്. എന്താണ് ഇവിടെ രണ്ടുപേരും കൂടി പരിപാടി? നീ എന്റെ മണ്ടക്ക് കീടടിച്ചാണ്ടല്ലോ. എല്ലാവരും കേൾക്കാൻ വേണ്ടി വായിക്കുകയാണേ. എന്തുകൊണ്ട് 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 26 പഞ്ചർ ബ്രദേഴ്സ് 306. മനുഷ്യനെ കടത്തി ഉറക്കത്തില്ലല്ലോ. അവിടെ ഒരു മുടിഞ്ഞ ചായപ്പറ്റ്. അല്പമെങ്കിലും അന്തസ് ഉണ്ടെങ്കിൽ ആ പറ്റിങ്ങിത്താ. തരാനുള്ള കാശ് പിന്നെ തരാം. ഇപ്പോഴത്തെ ചായയുടെ കാശ് പറ്റിലെഴുതിക്കും. ചേച്ചി, എനിക്കൊരു ചായ. ഇതാരാ? ചേട്ടന്റെ മോന. പെണ്ണും പടക്കോഴിയൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട്. കേട്ടോടാ, നീ കാരണം ഈ പെങ്കുച്ചന്റെ മുമ്പിൽ എന്റെ ഇമേജ് കംപ്ലീറ്റ് പോയില്ലേ? ഇനി ഒരു നിമിഷം കൂടെ കണ്ടു ഒരു പിശാജ്. ഒന്ന് പോയി താഴെ. കൊച്ചെ, കയ്യിലെ കാശ് വായിലെ ദോശ, അതുകൊണ്ട് ആർക്കും കടം കൊടുക്ക. എന്താ നിന്റെ ഉദ്ദേശം? പച്ച പാതിരയല്ലേ കൊച്ചുകുട്ടിയല്ലേ എന്ന് കരുതിയാണ് ഇന്നലെ ഇവിടെ കയറ്റി കിടത്തിയത്. ഇനി ഇവിടെ തന്നെ കൂടാൻ നോക്കണ്ട. എന്തിനാ ഞങ്ങൾക്കൊരു ഭാരമായി മറന്നു? നിന്റെ ഊരും പേരും പറ, ഞാൻ അവിടെ കൊണ്ടാക്കാം. എടാ, നിന്നോടാ ചോദിച്ച? ഞാൻ അനാഥന. അന്ന് നിന്നോടൊപ്പം കണ്ട ഹിടുമ്പനും ഹിടുമ്പിയും അവരെന്റെ ആരും അല്ല. പോകാൻ വേറെ ഇടയില്ലാഞ്ഞിട്ടാ ഞാൻ അവരുടെ കൂടെ കൂടി. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ അങ്ങ് പോയേക്ക. അനാഥനാണെന്ന് നീ പറഞ്ഞ സത്യമാണോ? ആരും ഇല്ലാത്തവർക്ക് എല്ലാവരും ഉണ്ടാവുന്ന ഒരു കാലം വരുമ്പോൾ അച്ഛൻ, അമ്മ, ജ്യേഷ്ഠൻ, അനിയൻ, അനിയത്തി, അങ്ങനെ എല്ലാവരും. മോനൊരിടത്തും പോണ്ട. അതെ, ആ പയ്യൻ ഇവിടുന്ന് പറഞ്ഞിവിടാൻ വേറൊരു പണിയുണ്ട്. എന്താടാ? രാത്രി ഉറങ്ങുന്നതിന് മുൻപ് പുഴുങ്ങിയ താറാമുട്ടയും ചാളയും കൂടെ വായിലിട്ട് ചവച്ചിറച്ച് നനഞ്ഞ തുണി കൊണ്ട് വായ മൂടി കെട്ടിക്കിടന്ന് ഉറങ്ങുക. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് വായില് കെട്ടഴിച്ച് മാറ്റി പയ്യനെ വിളിച്ചു വരുത്തി മോനെ എന്ന് വിളിച്ചാ മതി, അവന് ജില്ല വിട്ട് ഓടിക്കോളൂ. അതിന് മുട്ടയും ചാളയും വേസ്റ്റാക്കണമെന്നില്ല. പിന്നെ നീ ആ പയ്യനെ വെറുതെ അടുത്ത് വിളിച്ചിരുത്തി മോനെ എന്ന് വിളിച്ചാ മതി. പിന്നെ ആ പയ്യൻ തട്ടിപ്പോവാണ്ട് നോക്കണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആശാനെ, ഇവനെ പറഞ്ഞു വിടലില്ലേ?
ഇവനെ പറഞ്ഞു വിടുന്നില്ല. മിണ്ടരുത്. അല്ല അത് ഇന്ന് മുതൽ ഇവൻ നമ്മളിൽ ഒരു അംഗമാണ്. ഞാൻ ഒന്നും കാണാതെ ഒരു കാര്യം തീരുമാനിക്കില്ല എന്ന് അറിയാലോ. ആശാനെ എങ്കിലും എങ്കിലും പങ്കിലും ഒന്നുമില്ല. ആർക്കെങ്കിലും വിരോധം ഉണ്ടെ കൈപൊക്കാം. ഇന്നത്തെ ചായ കലക്കി. ഇത് പറയാനാണ് ഓടി വന്നത്? ഇന്നത്തെ പെർഫോമൻസും കലക്കി. പെണ്ണുങ്ങളായാൽ ഇങ്ങനെ വേണം. എങ്ങനെ? അല്ല ഇങ്ങനെ. ഓ വളരെ നന്ദി. താങ്ക്സ്. പറ്റി തീർക്കാതെ നിങ്ങളെ പറ്റിക്കുന്നവരോട് ഇങ്ങനെ തന്നെ പറയണം. എല്ലാം ദരിദ്രവാസികളാ. അപ്പൊ ഈ പറയുന്ന ആളോ? അത് പിന്നെ നാളെ തരാം. അതെ, ആദ്യം സ്വന്തം കണ്ണിലെ കോലെടുത്തിട്ട് വേണം മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കാൻ. ചൂടാവുമ്പോ ഉമയെ കാണാൻ നല്ല ഭംഗിയാ. അയ്യോ, നാളെ മുതൽ ചായ തന്നിട്ട് ഞാൻ പിറ്റേന്ന് പോന്നോളാം, മതിയോ? ഉമയുടെ ഹ്യൂമർ സെൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഉമേ, എനിക്ക് തന്നോടൊരു കാര്യം പറയണ്ട. എന്താ? അല്ല, നമ്മള് തമ്മിൽ ഇങ്ങനെ കാണുന്ന കാര്യം മറ്റു പ്രദേശത്ത് അറിയണ്ട. അറിഞ്ഞാല് എനിക്ക് തള്ളു വെക്കും. ഓളെ ഇവ കള്ളനാ പറയുന്നത് വിശ്വസിക്കല്ലേ? അല്ല, പൊന്ന പറക്കളവ കുളം കലക്കി പരന്തിട്ടെടുത്തപ്പോ തൃപ്തി അല്ലല്ലേ? ദേ സി സി അറിഞ്ഞ് തീരാറായിരുന്നു ഞാൻ വിചാരിക്കലട്ടോ. എടാ, രാവിലെ ഒരു ഗ്ലാസ് ചായ തരുന്ന കൊച്ചാ നീ ആയിട്ടത് ഇല്ലാതാക്കരുത്. നിങ്ങളെ കേശവൻ പിള്ളയല്ല, കേശവൻ പിള്ളയാണ്. വെറുതെ അല്ല മക്കൾ ഇവിടെ കൊണ്ടൊന്ന് പണ്ടാറടങ്ങിട്ട് പോയത്. കയ്യിലിരിപ്പിതല്ലേ മോനെ. നിനക്കൊരു ഭാവി ഉള്ളതാ, ഇയാളുടെ കൂടെ നടന്നാ നശിപ്പിക്കരുത്. കേശവൻ പിള്ള രോജുവനെ ഇവനെങ്ങനെ വിട്ടാ പറ്റൂല. ഇവനിട്ടൊരു പണി കൊടുക്കണം. വേണം. അവൻ നമ്മളോട് പറഞ്ഞതനുസരിച്ച് നോക്കുമ്പോ ഇത്രയെങ്കിലും ചെയ്യണം. രാവിലെ കൊടുത്താ മതി. ഇത് വായിച്ച് അവരത് ശരിക്ക് കുളിച്ച് കോരട്ട. 5 കിലോ അരി ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പറഞ്ഞാ പോലും ഇത്രയും തിരക്ക് കാണൂല. അതിന് നിന്നോട് ആരും റേഷൻ കടയിൽ പോവാൻ പറഞ്ഞില്ല. റേഷൻ കടയിലല്ല, മദ്യഷാപ്പിൽ തന്നെ പോയത്. അത് എന്നേ നിർത്തി? ഇപ്പൊ ബിവറേജ് കോർപ്പറേഷൻ. ആ കോർപ്പറേഷനിൽ തന്നെയോ പോയത്? ക്യൂ കണ്ടാത്തൊന്നും കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ മനുഷ്യ ചങ്ങല പിടിച്ചാണെന്ന്. വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. അതെ അതെ, ഈ മദ്യം കണ്ടുപിടിച്ചത് ആരാണാവോ? മദ്യം കണ്ടുപിടിച്ചത് മധ്യപ്രദേശിലെ മദ്യപാനിയായ ഒരു മധ്യവയസ്കൻ ഡോക്ടർ മദ്യപാനി. സ്മോള്, ലാർജ്, പെഗ്, പൈന്റ്, ഫുള്ള്, വാള്, ഇതെല്ലാം അടിക്കാനുള്ള സെറ്റപ്പാണോ? അല്ലടാ, അയാളുടെ ഡിഗ്രിയാണ്. നോക്കിയാ അടിച്ച് കൂമ്പോട്ടാ നോക്ക്. പൈസ കൊടുക്കുന്നില്ലെങ്കിലും ഈ 5-സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ചവിട്ടി പുറത്താക്കാത്തത് നമ്മുടെ ഭാഗ്യം. രാവിലെ എല്ലാവരും ചായ മോന്തണല്ലേ, അതിന്റെ കാശ് കൊടുത്തില്ലെങ്കിൽ നാളെ മുതൽ അതും കട്ട്. പിന്നെ ഒരു ചായക്കട. എടാ, ഈ തക്കിട പരിഗണന പരിപാടിയൊക്കെ നിർത്തിയിട്ട് വേറെ വല്ല പണിയും ചെയ്താലോ? എന്തു പണി? മോഷണം. എന്നിട്ട് വേണം കള്ളൻ എന്ന ചീത്ത പേര് കേക്കാൻ. ഇപ്പൊ തന്നെ അഡ്രസ് ഇല്ലാത്തവനാ ഞാൻ, അനാഥൻ. ആവാരാഹും ആവാരാഹും. നിർത്തണം. ശരിയാ, ആവാരാഹും, ഞാൻ അനാഥനാ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിന്നോട് ആശ കേക്ക് ആവാരാഹും പാടുന്നു. ഞാൻ വെറുതെ പാടിയതാ. ദൈവമേ, അപ്പൊ കാശേന്ന് ബുക്ക് ചെയ്ത് പാടിയിരുന്നെങ്കിലാ. എടാ, നിങ്ങൾക്കറിയോ ഈ തെരുവിൽ ഒറ്റയ്ക്ക് വളർന്ന് എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലായിരുന്നു. അങ്ങനെയാണ് ഞാനില്ലേ. നീ മാത്രല്ല ആശാന്, ഞാനുമില്ലേ, നിങ്ങൾ മാത്രമല്ല ഞാനുമില്ലേ. ഇങ്ങനെ കറിയരുത് ആശാനെ. ആശാനെന്റെ ദൈവമാണ് ഞങ്ങളുടെ. എന്ത് ചോദിക്കാനും പറയാനും ഞങ്ങളില്ലേ. ആശാൻ എന്റെ കാര്യം ഒന്ന് ഓർത്തു നോക്കി. പാവം പെരറിഞ്ഞേക്കള എന്റെ അച്ഛൻ എന്നെ ഗൾഫിൽ അയക്കാൻ പറ്റുന്ന കാശ് കള്ളനടിച്ചോട്ട് പോയി. എന്നിട്ടും ആ കള വീട്ടാൻ വേണ്ടി ഇന്നും ആശാന്റെ പുറകെ ഈ ചാളയെക്കൂട്ട ചോദ്യം നടക്കണില്ലേ? നടക്കണ്ട, നടക്കണ്ട. അവിടെ ഈ മുടിഞ്ഞ കുടിയാണ് എല്ലാത്തിനും കാരണം. നാളെ ഞാൻ കുടി നിർത്തും. ആശാനെ, നാളെ അവധിയാണ്, സൺഡേ. എന്നാ മറ്റന്നാ നിർത്താ. എന്താടാ എന്ത് പറ്റി? ആശാനെ, ആശാന്റെ കാര്യം ഓർത്തിട്ട് അവന്റെ സങ്കടം ഇപ്പോഴും മാറിയിട്ടില്ല. അതുകൊണ്ടല്ല അതാണ്. എന്നാ ഞാൻ ഇനിയും പോയിട്ട് വരാ. ഇപ്പൊ
ഇങ്ങനെ മസിൽ പിടിച്ച് കല്ല് പോലെ ശേഷം 34 34 34 ഇവിടെ 34 ആ എന്തായി ഉമ്മച്ചേച്ചി ഒരു സാധനം തന്നെ വെച്ചിട്ടുണ്ട് ഉമ്മച്ചേച്ചി എന്ത് സാധനം ഒരെട്ട കർത്താവേ എന്തടാ ആ ഏ ഓടർക്ക പോട 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 നടക്കട്ടെ നടക്കട്ടെ മുട്ടേ നിർജില്ല അവനും ഇപ്പോ അവൻ കർത്താവേ എന്റെ ജീവന്റെ ജീവനായ ജാതിച്ചായ ഓട മരപ്പട്ടി തെണ്ടി കീടം അയ്യോ ഒരു ലെറ്റർ വായിക്കാനുള്ള സ്വാതന്ത്ര്യം ഗാന്ധിജി നേടിത്തന്നില്ല കർത്താവേ എന്റെ ജീവന്റെ ജീവനായ ജാക്കി ചാൻ ജാക്കി ചാൻ ഞാൻ അവിടെ വരുമ്പോ അടുപ്പം കാണിക്കാത്തോണ്ട് എന്നോട് പിണക്കമാണോ നമ്മൾ കൂടുതൽ സംസാരിക്കും സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്താൽ എല്ലാവർക്കും സംശയം തോന്നും അതുകൊണ്ട് സ്നേഹം തൽക്കാലം മനസ്സിൽ മാത്രം മതി 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 ജാക്കി ചാൻ സുന്ദരനാണ് കേട്ടോ ജാക്കി ചാന്റെ അത്രയും സൗന്ദര്യം എനിക്കില്ലെന്നറിയാം പക്ഷേ എന്റെ കൂട്ടുകാരി സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ കുറെ മരുന്നുകൾ പറഞ്ഞു തന്നിട്ടുണ്ട് അത് വാങ്ങാൻ എന്റെ കയ്യിൽ കാശില്ല ജാക്കി ചാൻ വാങ്ങിത്തരുമെന്ന വിശ്വാസത്തോടെ ലിസ്റ്റ് ഞാൻ എഴുതുന്നു മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ 5 കിലോ ഉഴുന്ന് പരിപ്പ് മേനി അഴക്ക് വർദ്ധിപ്പിക്കാൻ 2 കിലോ കടല തലമുടി വളരാൻ 1 ടിൻ ശുദ്ധമായ വെളിച്ചെണ്ണ കൺതരത്തിലെ കറുപ്പ് മാറ്റാൻ 1 കിലോ ഉരുളക്കിഴങ്ങ് അവിടെ കറുപ്പില്ലല്ലോ കൈമുട്ടിലെ കറുപ്പ് മാറ്റാൻ പൊറോട്ട മാവ് തന്നെ വേണം കള്ളി അപ്പൊ ടോട്ടൽ ബ്ലാക്ക് ആണല്ലേ പിന്നൊരു കാര്യം പറഞ്ഞു അടുത്ത ആഴ്ച എന്റെ പിറന്നാളാണ് എനിക്ക് 1 പവന്റെ മാല വാങ്ങിത്തരും എന്ന വിശ്വാസത്തോടെ ജാക്കി ചായന്റെ സ്വന്തം ഉമ്മ ഇതിനെല്ലാത്തിനും കൂടി 5000 രൂപയെങ്കിലും വേണ്ടി വരും എന്റെ കർത്താവേ പ്രേമത്തിനൊക്കെ ഇപ്പൊ ഇത്ര വിലയുണ്ടോ എനിക്കൊരു ഉപകാരം ചെയ്യണം കീടമെന്ന് വിളിക്കണോ പേര് വിളിച്ചപ്പോഴാ മനസ്സിലായി ഉപകാരത്തിനാണെന്ന് എനിക്കൊരു 5000 തരും 5000 രൂപ എന്തിന് അത് എനിക്ക് ഭയങ്കര വയറുവേദന ഡോക്ടറെ കാണണം മരുന്ന് അടിക്കണം ഇഞ്ചക്ഷൻ ചെയ്യണം സ്കാൻ ചെയ്യണം 5000 രൂപ മതിയാ പോരെന്നാലും തൽക്കാലം എന്റെ ഇത്രയേ ഉള്ളൂ താങ്ക്സ് എന്നും പറഞ്ഞ് ഞാൻ നിനക്ക് തന്ന ഈ കീടനാശിനി അടിച്ച് ഞാൻ താഴേട്ട് വരും പോടാ അപ്പൊ നീ എനിക്ക് തരൂലേ ഉറപ്പാണ് പോടാ പട്ടി പോടാ പട്ടി എടാ സൈഫു ആ നിന്റെ അടുത്ത് കാശൊന്നുമില്ലെന്ന് എനിക്കറിയാം കാശില് തരാൻ വന്നാണോ അതല്ല നിന്റെ ഈ മാല ഒരാഴ്ചത്തേക്ക് എനിക്കൊന്ന് മറിക്കാൻ തരാമോ ആഹാ എടാ ഇങ്ങനെയൊക്കെ കൂട്ടുകാരെ സഹായിക്കാൻ പറ്റുള്ളൂ എന്നാ വെച്ചോ താങ്ക്സ് ദാ ഇത് പണയം വെച്ച 5000 രൂപ കിട്ടോ അതെനിക്കറിയില്ല ഞാൻ 15 രൂപയ്ക്ക് വാങ്ങിച്ചതാ 15000 രൂപയ്ക്ക് വെറും 15 രൂപയ്ക്ക് ദിസ് ഈസ് റോൾഡ് ഗോൾഡ് ദരിദ്രവാസി പണയം വെക്കാൻ ഒരു മാല പോലും ഇല്ലാത്ത തെണ്ടി നീയൊക്കെ എന്തിനാണ് ഇവിടെ വസിക്കുന്നത് നിനക്കൊന്നും ഒരു കാലത്ത് ജോലി ശരിയാവില്ലടാ എനിക്കൊരു 5000 രൂപ വേണം അമേരിക്കക്ക് പോണോ അല്ല അമ്മക്ക് സുഖമില്ല എത്ര വയസ്സായി അമ്മക്ക് 40 45 ഏതെങ്കിലും ഒന്ന് ഫിക്സ് 50 അമ്മക്ക് സുഖമില്ല 5000 രൂപ വേണം ഓഹോ ബ്രദർ ഇതുപോലുള്ള അത്യാവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ പരസ്പരം കൊടുത്തും വാങ്ങിയുമാണ് ഇതുവരെ ജീവിച്ചിട്ടുള്ളത് ഞാൻ കൊടുക്കാം കള്ളം പറഞ്ഞ് കാശ് പിരിക്കാൻ നടക്കുന്നതാ തെണ്ടി കാശില്ലെങ്കിൽ അത് പറഞ്ഞ പോരെ എന്തിനാ തല്ലിയത് നോക്കിക്കോ നിങ്ങളുടെ ഒന്ന് സഹായം ഇല്ലാണ്ട് ഞാൻ കാശുണ്ടാക്കും എങ്ങനെ അന്തസ്സായിട്ട് തെണ്ടും അവൻ പറഞ്ഞത് കേട്ടോടാ അവൻ നമ്മളെ പോലെ ജീവിക്കുമെന്ന് അതിനെത്തിരി പുളിക്കും ബ്രദേഴ്സ് റിലാക്സ് ഇങ്ങോട്ട് മാറില്ല എങ്ങോട്ടാണ് എവിടെങ്കിലും ഒരു നല്ല കാര്യത്തിന് ഇറങ്ങി അപ്പ കിളവം പുറയുന്നു വിളിക്കും വെറുതെ അല്ലെങ്കിൽ അയാൾ ഗതി പിടിക്കാത്തത് ഇതുപോലെ തന്നെ തിരിച്ചു പോരണേ അപ്പന്റെ കത്തേറ്റു ശമ്പളം മേടിക്കാൻ നിനക്കൊക്കെ എടാ ഉത്തരവാദിത്തം വേണടാ ആ വെളിച്ചെ മാറ്റി വെച്ചേ ചേട്ടോ ചേട്ടാ എന്താ ഇവിടെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ തന്റെ കണ്ണിലെന്താ മത്തം വല്ലതും മുളച്ചിട്ട് അല്ല എനിക്ക് ഒരുപാട് സാധനങ്ങൾ വേണമായിരുന്നു അതുകൊണ്ടാ തനിക്ക് എന്ത് സാധനം വേണ്ടേ ഈ ലേഡീസിന് പറ്റിയ എല്ലാ ഐറ്റംസ് അത് ശരി ഓ അങ്ങനെ വരട്ടെ ഇതെന്താണ് പഞ്ഞി ബിസ്ക്കറ്റ് ഇതെന്താണ് ഇതല്ല പിന്നെ ഇതെനിക്ക് വേണ്ട ഇതവിടെ പിന്നെ എന്നാ വേണ്ടെന്ന് വെച്ചാൽ പറ മുഖസൗന്ദര്യം
മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാൻ 5 കിലോ പൊറോട്ട മാവ്. പൊറോട്ട മാവ് 2 കിലോ ഉഴുതുരുപ്പ്. എന്ത് പരിപ്പ്? 3 കിലോ കടല. താൻ ഏതെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്തോ ചേട്ടാ. 3 നിർത്തോ, വെറുതെ ചൂടാണ്ട കാര്യമില്ലോ. ഇത് മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കും, മുഖത്തിന്റെ ഷേപ്പ് മാറും. യെസ് സർ. ഈ മാലക്ക് എന്താ വില? ഇസ്കാ 500 rupees. 500? മൂന്നിടത്തിന്റെ അല്ല, ഒന്നിന്റെ. 1500 rupees. ഇപ്പോഴല്ല 500 പറഞ്ഞത്, പിന്നെ 1500 1500 പറഞ്ഞെന്താ? എന്നെ കണ്ട യൂറോപ്പിലാണ് തോന്നുമെങ്കിലും ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ജനിച്ചു വന്ന ആളാണ്. ആക്കല്ലേ? നോ സർ, 1 chain 500 rupees. ആഹാ, 1 chain 500 rupees. ഏതാ? ദിസ് വൺ. ബാക്കി എന്താ? അവിടെ വെച്ചു, അവിടെ തന്നെ. സർ, അത് അവിടെ തന്നെ വെച്ചേക്ക്, നല്ല ഭംഗിയല്ലേ കാണാൻ. നീ ഭംഗിയുള്ള സാധനങ്ങൾ വേറെ ഏതുണ്ടാവോ? ഇതിന് കിത്തിന രൂപ ഇതിനൊക്കെ സബ് അലഗ് അലഗ് പ്രൈസ് ആണ് സാബ്. സബ് അലഗ് അലഗ് പ്രൈസ്. ഒറ്റ അലക്കിന് പോകും. ഓ, ഈ ദിൽവാലെ 700 rupees. ഈ ദിൽവാലെ 700. ഇത് ഈ ദുൽഹനിയ 800. അപ്പൊ ഇതോ ലേ ജായെങ്കിൽ. ഷുവർ അല്ലേ? കോൺഫിഡന്റ് സർ? ആ ഹലോ, ഖൂബ്സൂറത്ത് സാബ്. ലേലം വിളിച്ചതൊക്കെ ഇവിടെ കൊടുത്താൽ മതി, എനിക്ക് വേണ്ട. ചേട്ടാ ചേട്ടാ ഇവിടെ. അയാൾ പറഞ്ഞു മനസ്സിലായാ? മനസ്സിലായില്ലേ? അത് നല്ലതാണ് മേടിച്ചോളാൻ. ആണോ അനിയ? കുറച്ച് ഹിന്ദി സംസാരിക്കാൻ അറിയാന്ന് പറഞ്ഞു ഷൈൻ ചെയ്യല്ലേ. ദേ, എനിക്കും കുറച്ച് ഹിന്ദി ഒക്കെ അറിയാം. ഞാനും കുറെ കാലം മദ്രാസുണ്ടായിരുന്നു, അറിവ് കേട്ട മുണ്ടാവും. ചുമക്കാനാ? അത് പുറകിലേക്കിനോട് പറഞ്ഞാ മതി. ഇതിനെത്ര വില? 100 rupees. ഞാൻ കണ്ട് മറ്റത് അതിൽ വാലേ മാല ചേട്ടൻ ഇങ്ങനെ ദുൽഹാനി ആയിട്ട് പോക്കറ്റിലേക്ക് ലേജായെങ്കിയത്. പേടിക്കണ്ട, ഞാൻ പറയില്ല. അതുപോലൊരു മാല എനിക്കും കൂടി ലേജായെങ്കിൽ. അതുപോലത്തെ ഒരു മാല എന്തിനാ? ഇത് തന്നെ വെച്ചോ, ഞാൻ വേറെ എടുത്തോളാം. പോക്കറ്റിൽ വെച്ചോ. ആ, നീ കാശും തരണ്ട, നന്നായിട്ട് കുടിക്കോ. ഏതെടുത്താലും പത്രം, ഏതെടുത്താലും പത്രം. സിസ്റ്റർ, കസിൻ സിസ്റ്റേഴ്സ്, ആർക്ക് വേണമെങ്കിൽ ഏതെടുത്താലും എനിക്ക് കൊടുത്താ ഒന്ന് മതിയാ. ആ, ഏതെടുത്താ ഇത് വരുവാ, ഏതെടുത്താലും ഇത് വരുവാ. നിന്നെ പോലെ നമുക്ക് മോളിലേക്ക് പോവാം. ഇവിടെ ഇരുന്നോ, ഞങ്ങൾ മേളിലുണ്ടാവും. ഇന്ന് മുഴുവൻ നമുക്ക് ചുറ്റിക്കറങ്ങണം. അമ്മ,
തണുത്ത കാറ്റ്. നമുക്കിത് താഴേക്ക് പോലേ? വയസ്സുകാരന്റെ ആത്മധൈര്യം മിലി എന്ന കുട്ടിയുടെ ജീവൻ രക്ഷിച്ചു. കുമരകത്ത് വെച്ച് ഇന്ന് കാലത്ത് 10:30 സംഭവം. വിനോദ സവാരിക്കിടെ വ്യവസായ പ്രമുഖനായ ശ്രീ ജെ ബി ദത്തന്റെയും ശ്രീമതി സുശീല ദത്തന്റെയും മകൾ മിലി ബോട്ടിൽ നിന്ന് വെള്ളത്തിൽ വീണ് ജീവൻ അപകടത്തിലായപ്പോൾ ജോജി എന്ന അനാഥ ബാലനാണ് രക്ഷകനായത്. വലിയ വീട്ടിൽ കൃഷ്ണൻകുട്ടി മേനന്റെ പൊന്നോമന പുത്രി ഇന്ദുമേനൻ, എന്റെ ഫോമർ പട്ടമഹിഷി, അവിടുത്തെ ഒന്ന് മുഖം കാണിക്കാൻ വന്നതാ. എന്താണാവോ കാര്യം? അത് മുഖതാവിൽ തന്നെ ഉണർത്തിക്കേണ്ടതാണേ. അവളിപ്പോ കാണാൻ പറ്റില്ല. കണ്ടേ പറ്റൂ. മേനൻ സാറേ, അന്യായമായ നിഷേധങ്ങൾക്ക് മുന്നിൽ അനുസരണക്കേട് കാണിച്ച ശീലമേ ഉള്ളൂ രാജീവിന്. രാജീവ് മേനോന്റെ അനുസരണക്കേടും ശീലങ്ങളൊക്കെ നന്നായി അനുഭവിച്ചറിഞ്ഞോളാണല്ലോ ഞാൻ. എന്റെ മോനെവിടെ? എവിടെയെന്നാണ് ചോദിച്ചത്? എനിക്കറിഞ്ഞൂടാ. അറിഞ്ഞൂടെ? മകന്റെ സംരക്ഷണാവകാശത്തിന് വേണ്ടി കുടുംബക്കോടതിയിൽ മുതലക്കണ്ണീരൊഴുക്കി അത് നേടിയെടുത്തവളല്ലേ നീ. അവൻ എവിടെയെന്നറിയേണ്ടത് അവന്റെ അച്ഛന്റെ ന്യായമായ അവകാശമാണ്. അത് ബോധ്യപ്പെടുത്തേണ്ടത് നിന്റെ ഉത്തരവാദിത്വവും. ഇപ്പോഴെന്തിനാടോ ഈ ഒച്ചയും ബഹളമൊക്കെ? ഡിവേഴ്സ് പെറ്റീഷനിൽ ആദ്യത്തെ ഒപ്പ് നിന്റേതായിരുന്നില്ലേ? അതെ, ഇന്ദുമേനൻ ആഗ്രഹിച്ച സ്വാതന്ത്ര്യം കൊടുക്കാൻ എനിക്ക് അതേ മാർഗം ഉണ്ടായിരുന്നുള്ളൂ. താലി കെട്ടിയ പെണ്ണിന് വിരൽ തുമ്പിൽ ചലിക്കുന്ന കമ്പ്യൂട്ടറിലെ കീബോർഡിന്റെ സ്ഥാനം നൽകിയ കമ്പ്യൂട്ടർ വിസാർഡ്, നിങ്ങൾ നൽകിയ സ്വാതന്ത്ര്യം അതല്ലേ? അത്രയ്ക്ക് പഴഞ്ചനായിരുന്നു നിങ്ങളുടെ മനസ്സ്. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് മോസ്റ്റ് മോഡേൺ ഭർത്താവാകാൻ കഴിയാതെ പോയത് എന്റെ മഹാ അപരാധങ്ങളിൽ ഒന്ന്. അത് പഴമയുടെ പൈതൃകത്തോടും പാരമ്പര്യത്തോടുമുള്ള കൂറാണെന്ന് കൂട്ടിക്കോ. എന്നിട്ടും എന്റെ പഴമനസ്സ് ഭാര്യയെ അടിമയായി കണ്ടില്ല. ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം ഒരു അവകാശമുണ്ട്. നെഞ്ചിൽ തൊട്ട് സ്വന്തമെന്ന് പറയാനുള്ള അവകാശം. ആ അവകാശമാണ് ദാമ്പത്യത്തിന്റെ അടിത്തറ. പക്ഷെ നിന്നെ പോലുള്ള ഹൈ സൊസൈറ്റി പൊങ്ങച്ചങ്ങൾക്ക് അത് വെറും കൈവശക്കാരന്റെ ഉടമസ്ഥാവകാശം മാത്രമാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയത് എന്റെ രണ്ടാമത്തെ തെറ്റ്. തനിക്കിപ്പോ എന്താ വേണ്ടേ? ഈ കുടുംബമായിട്ടുള്ള സകല ബന്ധവും അവസാനിപ്പിച്ചതല്ലേ? അങ്ങനെയൊന്നും അവസാനിപ്പിക്കാൻ പറ്റില്ല മേന്നെ. അവസാനിപ്പിച്ചാലും അവശേഷിക്കുന്ന ഒരു ബന്ധമുണ്ട്. എനിക്ക് നിങ്ങളുടെ മകളിലുണ്ടായ കുഞ്ഞ്, ഞങ്ങളുടെ മകൻ. കോടതി വിധിയുടെ ആനുകൂല്യം നേടിയെങ്കിലും സൃഷ്ടിയുടെ അവകാശത്തിലെ എന്റെ പങ്ക് ഒരു കോടതിക്ക് നിഷേധിക്കാനാവില്ല. നിങ്ങളുടെ മകൾക്ക് പോലും. താരാട്ടിന്റെ ഈണവും അമ്മയുടെ ചൂടും അറിയാതെ വളർന്നവനാ ഞാൻ. അതുകൊണ്ട് മാത്രമാ അമ്മയുടെ സ്നേഹം എന്റെ മോൻ ആവോളം ആസ്വദിച്ചോട്ടെ എന്ന് കരുതി ഒരു അപ്പീലിനും പോകാതെ കോടതി വിധി കണ്ണും പൂട്ടി അംഗീകരിച്ചത്. ഇല്ല, ഇനി അവനെ കണ്ടുപിടിച്ച് അവന്റെ ഉടമസ്ഥാവകാശത്തിന് വേണ്ടി അതേ കോടതിയിൽ ഞാൻ പോരാടും. മകനെ അനാഥനായി തെരുവിലെറിഞ്ഞ ഒരു അമ്മയുടെ പുത്രവാത്സല്യത്തിലെ പൊള്ളത്തരം തിരിച്ചറിയാൻ കോടതിക്ക് കണ്ണുണ്ടെങ്കിൽ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി എന്റെ മകൻ വളരും എന്നോടൊപ്പം. ഞാനൊരു വരി കവിത ചൊല്ലിക്കോട്ടെ. മുല്ലപ്പൂം പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം എന്ന് പറഞ്ഞ പോലെ എന്നോടൊപ്പം കൂടിയത് കൊണ്ട് നമ്മുടെ പയ്യൻ ഒരു സാഹസികനായില്ലേ? അത് ടിവിയിലും വന്നില്ലേ? എന്റെ ഫോട്ടോ ടിവിയിൽ വരാൻ എന്താ ഒരു മാർഗം? നിന്നെ കാണാനില്ലെന്ന് പറഞ്ഞ നീ തന്നെ ഒരു പരസ്യം കൊടുത്തു. പ്രസിഡന്റിന്റെ മെഡൽ കിട്ടേണ്ട ധീര പ്രവൃത്തിയല്ലേ ഇവൻ ചെയ്തത്? എനിക്കും കിട്ടിയിരുന്നു പ്രസിഡന്റിന്റെ മെഡൽ. എപ്പൊ എവിടെ വെച്ച് എന്തിന്?
പഞ്ചായത്ത് പ്രസിഡന്റ് തല ഞാൻ തല്ലിപ്പൊട്ടിക്കും പന്നി നീ പടം നോക്കെ അല്ല അവനെന്താ ഒരു മൂഡ് ഓഫ് മോനെന്താ വല്ലാണ്ടിരിക്കുന്നത് വെള്ളത്തിൽ വീണോണ്ടാണോ അല്ല എനിക്ക് പേടിയാണ് ധീരനായ നീ എന്തിനു പേടിക്കണം ഇനി അവരെന്നെ കണ്ടുപിടിക്കും ആര് അനാഥാലയത്തിലെ ചെമ്പൂതം ഭൂതമായാലും പ്രേതമായാലും ഇങ്ങോട്ട് വരട്ടെ മോൻ ഒന്നുകൊണ്ട് പേടിക്കണ്ട ഈ അപ്പൂപ്പനും അങ്കിളുമാരും എല്ലാവരും ഉണ്ടല്ലോ മോനെ ഇവിടെ വന്ന് ആരും ഒന്നും ചെയ്യില്ല ഐ ലവ് യു ഡാഡ് കാണാതാകും മുമ്പ് എല്ലാ ഞായറാഴ്ചകളിലും അവന്റെ അമ്മ അറിയാതെ അവൻ എനിക്ക് അയച്ചിരുന്ന ഇമെയിൽ സന്ദേശം ഞാനും തിരിച്ചയക്കും ഐ ലവ് യു ടു അകന്നിരുന്നപ്പോഴും ഞങ്ങളെ തമ്മിൽ അടുപ്പിച്ചിരുന്ന കണ്ണി ഞായറാഴ്ച ആവാനുള്ള കാത്തിരിപ്പ് കമ്പ്യൂട്ടറിന് മുമ്പിൽ അവന്റെ മെസ്സേജിന് വേണ്ടിയുള്ള തപസ് തനിക്കറിയില്ല ബോബി മകന്റെ രൂപം കാണാതെ അവന്റെ ശബ്ദം കേൾക്കാതെ അവനെ സ്നേഹിക്കുന്ന ഒരു അച്ഛന്റെ നിർഭാഗ്യം കാം ഡൗൺ മിസ്റ്റർ രാജി തൽക്കാലം നമുക്ക് പോലീസിൽ ഇൻഫോം ചെയ്യേണ്ടെന്ന് വെക്കാം കാരണം അവരുടെ കയ്യിൽ അവനെ കിട്ടിയാൽ സ്വാഭാവികമായും തന്റെ വൈഫിനെ അവർ ഹാൻഡ് ഓവർ ചെയ്യും അവിടുന്ന് സച്ചിനെ തന്റെ കസ്റ്റഡിയിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ എന്നൊന്നും ഞാൻ പറയുന്നില്ല ബട്ട് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് അതുകൊണ്ട് നമുക്ക് തൽക്കാലം നമ്മുടേതായ രീതിയിലൊരു അന്വേഷണം മനസ്സിലായില്ല ഇപ്പോ ഏത് കേസിനും പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ സമീപിക്കുന്ന കാലമാണല്ലോ എന്തുകൊണ്ട് നമുക്കും ആ വഴി നീക്കൂടാ ദി ഡയറക്ടർ ഡി എച്ച് ഡി എ ആർ ടി 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 വൈ ആർ താൻ എന്തോ പറയുന്നേ എന്നെ പഠിപ്പിക്കണ്ട ഓ പി ആർ അത് ഞാനല്ല സർ ഞാൻ അലിയാർ അതെനിക്കറിയാം എന്താ സർ കാര്യം അല്ല പത്ത് മണിക്ക് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞ് ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തു അദ്ദേഹം ആരാ മോൻ ഇന്ത്യയെ തകർക്കാൻ വന്ന രണ്ട് തീവ്രവാദികളെ ഓടിച്ചിട്ട് പിടിച്ചോണ്ടിരിക്കാണിപ്പോ ഇച്ചോക്കിനെ വെട്ടിച്ച് എത്ര നേരമായി നമ്മൾ ഓട്ടം തുടങ്ങിട്ട് അല്പം റെസ്റ്റ് എടുത്തിട്ട് ഓടിയാ പോരെ ശരിയാ എത്ര നേരം നമ്മൾ ഓട്ടം തുടങ്ങിയിട്ട് അല്പം റെസ്റ്റ് ചെയ്തിട്ട് ഓടാല്ലേ അതിരിക്കട്ടെ എവിടെ നിങ്ങളുടെ വീട് ബോംബെയില് ബോംബെയിലാ ബോംബെയിൽ ഞാൻ കുറച്ചാളുണ്ടായിരുന്നു 1983 പിന്നെ ഞാൻ നാട്ടിലേക്ക് പോന്നു യോ സമയം ഒരുപാടായി എന്നാ നമുക്ക് ഓടാം വിട്ടോ വിട്ടോ വിടോ ആ സൂട്ട് കേസ് ആയിട്ട് പോണില്ലേ അവന് പോയപ്പോ ഇയാളെന്താ മന്ന ബുദ്ധിയാണോ പോകല്ലേ പോ ഇത് പോയില്ലേ എടോ ഈ കീഴടങ്ങുന്നതാണ് നല്ലത് നിക്കാൻ മിസ്സിംഗ് പിന്നെ മിസ്സിംഗ് ഓഹോ കയറ് വെച്ച് പേടിപ്പിക്കുന്നു എടോ ഈ ഡിറ്റക്റ്റീവിന് കയറൊരു പ്രശ്നമല്ലടാ നീ കണ്ടോ എന്നെ തെങ്ങ് കേട്ടല്ലേ അയ്യോ കേട്ടല്ലേ എടാ എടാ ചോട്ട മുട്ടണ് ആട്ടച്ചാക്കിന്റെ വലിയ കെട്ടഴിച്ചിട്ട് പോടാ അയ്യോ എടാ കേട്ടല്ലേ നോക്കള്ളപ്പോഴാണോ കയറ് മണി 11 എനിക്ക് കോടതിയിൽ പോണം എന്താണ് സാർ കേസ് അതൊരു തല്ലു കേസാ സാറിന്റെ കേസല്ല ഒ പി എസ് സാറിനെ കണ്ട കാര്യം എന്താ ഒരു പ്രമാദമായ കേസ് പുള്ളി ഏൽപ്പിക്കാനുണ്ട് ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഹലോ മിസ്റ്റർ ബോബി വർഗീസ് സ്റ്റാൻഡ് അപ്പ്
സഞ്ചാരന്മാരെ കസ്റ്റഡിൽ എടുക്കാൻ വേണ്ടി പോയതാ. സർക്കാർ നേരിട്ട് വന്ന കേസായതുകൊണ്ട് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഇല്ല ഇല്ല എന്ന് പറഞ്ഞതാ, എന്നിട്ടും എന്റെ തലയെ കെട്ടിവെച്ചു. 6 കോടി രൂപയുടെ ആയുധടപാടിന്റെ കേസാണ്. ഇതിന്റെ പിറകിൽ മറ്റവരെ പ്ലേ ഉണ്ട്. അമേരിക്ക. പിന്നെ ഒരു കാര്യം, വളരെ സീക്രട്ട് ആയതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഞാൻ കുറെ കാര്യങ്ങളോട് പറഞ്ഞു തന്നെ. അല്ല, താമസ കാര്യം പറഞ്ഞില്ലല്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തന്നോട് സംസാരിക്കാനുണ്ട്. ടെൽ മീ ട്രൂത്ത്. എനിക്കൊരു ആത്മാർത്ഥ സുഹൃത്തുണ്ട്, വൺ മിസ്റ്റർ രാജീവ് മേനോൻ. പുള്ളിക്കാരനും ഭാര്യയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അവർക്കൊരു കുട്ടിയുണ്ട്. ഒടുവിൽ കുടുംബ കോടതി ഇടപെട്ട് കുട്ടിയെ അമ്മയ്ക്ക് വിട്ടുകൊടുത്തു. ഇപ്പോൾ ആ കുട്ടിയെ കാണാനില്ല. ചൈൽഡ് മിസ്സിംഗ്. അപ്പോ ബേബീസ് ഡേ ഔട്ടിന്റെ കാസറ്റ് കാണേണ്ടിയിരിക്കുന്നു. ഈ കുട്ടി എവിടെ ഉണ്ടെങ്കിലും അത് കണ്ടുപിടിക്കേണ്ട ചുമതല തന്നെ ഏൽപ്പിക്കാനാണ് ഞാൻ വന്നത്. ഈ കേസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തുമ്പി കല്ലെടുക്കുന്നത് പോലെ നിസ്സാരമാണ്. ആട്ടെക്കുട്ടിയുടെ പേര് സച്ചിൻ. ആ കുട്ടി ഇപ്പൊ എവിടെയുണ്ട്? അത് കണ്ടുപിടിക്കാനല്ലേ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. 50,000 രൂപ അഡ്വാൻസ്. ആ കുട്ടി ലോകത്ത് എവിടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഈ ഒപിആർ കണ്ടുപിടിച്ചിരിക്കും. ധൈര്യമായിട്ട് പോക്കോ പോക്കോ. ആ പിന്നെ ഒരു പ്രധാന കാര്യം എന്താ? ഞാനാണ് ഈ കേസ് അന്വേഷിക്കുന്നതെന്ന് ഒരു കാരണവച്ചാലും ആ കുട്ടി അറിയാൻ പാടില്ല. അപ്പോ നീ പറഞ്ഞാലും നിന്റെ മോള് അനുസരിക്കില്ലെന്നാണോ? ഞാൻ ആവുന്നതും പറഞ്ഞു നോക്കി അച്ഛ. മോളെ, ഇങ്ങനെ കുടുംബത്തിൽ അപമാനം ഉണ്ടാക്കുന്നതിലും നല്ലത് വല്ല ട്രെയിനിലും തലവെച്ച് ചാടുന്നതാ. അയ്യോ അച്ഛ. ഹലോ, എന്റെ ഓഫീസല്ലേ? ആ കുട്ടിയുടെ അമ്മയും അപ്പൂപ്പനും തീവണ്ടിക്ക് തലവെക്കും. ഉടൻ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ. പരിപാടിയുടെ ഈ ഭാഗം നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് വെട്ടുകത്തി ഫൈനാൻസിയേഴ്സ് ആൻഡ് റോയൽ പാറ്റ ഗുളികാസ്. ടി വി സീരിയലായിരുന്നു ഞാൻ. ഞാൻ പിന്നെ വരാം. ഈ സ്റ്റെയർ കേസ് ഇവിടെ ഉണ്ടായത് നന്നായി, ഇല്ലെങ്കിൽ കയറ് കെട്ടി ഇറങ്ങേണ്ടി വന്നേനെ. ഇതായിരിക്കും ആ പയ്യന്റെ ബെഡ്റൂം, അതായത് കിടക്കമുറി. അയ്യേ, വിടക്കമുറിയാണ്. കൊച്ചു കള്ള, എന്തിനാ ഇത്ര ധൃതി? അയ്യോ, മുതലാളി ചുമക്കുന്നു, ഉണങ്ങാ തോന്നേ. ഇത് തന്നെ അവന്റെ മുറി. ബാലരമ, ഇൻസ്ട്രം ബോക്സ. ഇത് തന്നെയാണ് സച്ചിന്റെ ഡ്രസ്. ഇത് തന്നെ ഇതിരിക്കട്ടെ. അവന്റെ ഒരു വിരലടയാളം കൂടി കിട്ടിയിരുന്നെങ്കി. ദാക്ഷായണി, നീ ഇതെവിടായിരുന്നു? ഞാൻ മുതലാളിയുടെ ചുമ കേട്ടിട്ട് ഇപ്പോഴല്ലേ ചേട്ടന്റെ അടുത്ത് നിന്ന് പോയത്? അതിന് ഞാൻ ഇപ്പോഴല്ലേ ഇവിടെ വന്നത്? നീ എന്തോ ഇങ്ങനെയൊക്കെ. അല്ലേ, ഈ ആണുങ്ങളൊക്കെ ഇങ്ങനെയാ, വെള്ളം അടിച്ചു കഴിഞ്ഞാ പിന്നെ ഒരു വെളിവും ഉണ്ടാകത്തില്ല. ഓ, അത് നിന്റെ ഒരു തോന്നലല്ലേ ഓടി എന്റെ പൊന്നി. മോനോടി, ഞങ്ങൾ ഇപ്പൊ വരാം. Yeah.
അത് തന്നെ എനിക്ക് അറിയേണ്ടത്. നീ ആരാ? സച്ചിൻ. കയ്യിലവിടെ രണ്ട് ഒന്നര അടിയും കൃത്യം. ഓന്റെ അച്ഛനും അമ്മയും അവൻ രണ്ട് രണ്ട് മണിക്ക് പോയി. മൈ ഗോഡ്, എന്റെ ഈശ്വര, ഡോക്ടർ കൽപ്പിച്ചതും പേഷ്യന്റ് ഇച്ഛിച്ചതും മിൽക്ക് എന്നെ. മോനെ, മോ മാമന്റെ കൂടെ വാ. മോനെ, ഞാൻ കപ്പയും മീനും പപ്പയും അമ്മയും കാണിച്ചു തരാം. പപ്പയും അമ്മയും വരും. വരും 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 വരും. അവര് ഡൈവോഴ്സ് ആയി പോയില്ലേ? മോ മാമന്റെ കൂടെ വാ. കിടക്കായിരുന്നില്ലേ മോളെ, നേരം ഒരുപാടായി. കിടന്നാലും എനിക്ക് ഉറക്കം വരില്ല അച്ഛാ. എന്റെ മോനെ എനിക്ക് നഷ്ടപ്പെട്ടിട്ട് എത്ര നാളായി അച്ഛനറിയോ? ഞാനൊന്നും ചെയ്യുന്നില്ലെന്നാണോ നീ പറയുന്നത്? ഡി ജി പി യെ കൊണ്ട് സകല പോലീസ് സ്റ്റേഷനിലേക്ക് വയർലെസ് മെസ്സേജ് കൊടുപ്പിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഞാൻ എന്താ ചെയ്യണ്ടേ? മകനെ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ ദുഃഖം മനസ്സിലാക്കാൻ ഈ അച്ഛനാവും മോളെ. ഇതിന്റെ പിന്നിൽ കളിച്ചിരിക്കുന്നത് അവൻ തന്നെയാ, ആ രാജീവ്. നോക്കിക്കോ, അവൻ ഏത് പാതാളത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും ശരി, ഒരു പോറൽ പോലും ഏൽക്കാതെ നിന്റെ മോനെ ഈ അച്ഛൻ തിരിച്ചുവിട്ടു വരും. ഹലോ, അതെ, പോലീസ് സ്റ്റേഷനാണ്. എന്ത് പശുകുത്തിയെന്നാ? ഏതെങ്കിലും വനിതാ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറ വല്ല കാളയോ പോത്തോ കുത്തുമ്പോ ഇങ്ങോട്ട് വിളിച്ചു പറ വെക്കടാ പോ. സാർ, അവര് വന്നിട്ടുണ്ട്. വണക്കം. ഏതായാലും സാറ് വിളിപ്പിച്ച സ്ഥിതിക്ക് വെറും കൈയോടെ വരുന്നത് ശരിയല്ലല്ലോ. ഇതും കൂടി ആകാന്ന് കരുതി. ഡേ, മോഷ്ടിച്ചതല്ല, കാശ് കൊടുത്ത് വാങ്ങിച്ചതാ. അയ്യോ, ദേ ഫോൺ വേസ്റ്റ് ആയി. വെക്കടാ ഫോൺ, വെക്കടി. ബാഗ് വെക്കടി. സോറി, പിന്നെ ഇത് ഫ്രൂട്ട്സ് ആണ് സാർ, ഇത് ബേക്കറി സാധനങ്ങൾ. മോഡൽ ബ്രെഡ് എവിടെ? അയ്യോ, അതെടുക്കാൻ പറ്റിയില്ല. ആ വലിച്ചെടുക്കാൻ ഞാൻ എന്നോട് പറഞ്ഞു. ഇതൊന്നുമല്ല എനിക്ക് വേണ്ടത്. എനിക്ക് വേണ്ടത് കുട്ടിയാണ്. കുപ്പിയാ? അയ്യോ, കുപ്പി കൊണ്ടുവരാൻ മറന്നുപോയി. വേണം, ഇപ്പൊ വർത്തിക്കാം. ഏതാ ബ്രാൻഡി? ബ്രാൻഡി സാർ കഴിക്കൂല. കുപ്പിയല്ല, കുട്ടി. അയ്യോ, സാറിന് കുട്ടിയില്ലടി, പാവം. കുട്ടി വേണോ? ആട്ടെ, വൈഫ് ഉണ്ടോ? ആ കുട്ടിയല്ല, ഇതൊരു കാണാതായ കുട്ടിയെ കുറിച്ചാണ്. അയ്യോ മക്കളെ, ഇതെല്ലാം എന്റെ മക്കളാ. എന്താണ് അതിന്റെ പേര്? എല്ലാ സിനിമാ ഫാമിലി ആണല്ലേ. ഓരോ സിനിമയും കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് വേണ്ടത് ഇവനെയാണ്. വിടല്ലേ സാർ, ഇവനാണല്ലേ സാർ, ഇവനെ ഞാൻ തിരക്കി നടക്കുകയാണ്. ഇവൻ എന്നെ പറ്റിച്ചവനാണ്. ഇവൻ എവിടെ ഉണ്ടെങ്കിലും ഞാൻ വിടില്ല സാർ. സാർ ഇവനെ കണ്ട ഉടൻ എന്നെ വിവരം അറിയിക്കണം. നമ്പർ 427593. ഓക്കെ. അതല്ലടോ, പിന്നെ താൻ തന്നെ ഇവനെ കണ്ടുപിടിച്ച് ആ നിമിഷം ഇവിടെ എത്തിക്കണം. ഇവനെ കാണാനില്ലെന്നും പറഞ്ഞൊരു പരാതി കിട്ടിയിട്ടുണ്ട്. ഓഹോ, മുകളിൽ നിന്നുള്ള ഉത്തരവാ. കാണാതായ കുട്ടിയെ കണ്ടുപിടിക്കേണ്ടത് പോലീസല്ലേ? അതെന്റെ ഡ്യൂട്ടി അല്ലല്ലോ. അവൻ കണ്ടുപിടിച്ചുകൊണ്ടുവരും, അപ്പ കൊടുത്താ മതി. ഇല്ലേടാ, അത് മതി. ഒരാഴ്ച ഞാൻ സമയം തരും. എന്നെ പറ്റിക്കാൻ നോക്കരുത്. അതുവരെ ഇതിൽ ഒരുത്തൻ ഇവിടെ കിടക്കട്ടെ. ഒരാള് മതിയോ? രണ്ടുപേരെ നിൽക്കട്ടെ സാർ. എന്താണ് നിന്റെ പേര്? ഋഷി കപൂർ. ആ, ഋഷി കപൂർ മാത്രം ഇവിടെ കിടന്നാ മതി. ബാക്കി കപൂർ ടീം പോവാ. നോക്ക്, വണ്ടി ഇവിടെ, വണ്ടി ഇട്. നിന്നോടും കൂടിയാ പറഞ്ഞത്. ആ സീറ്റ് എടുത്തോടി. അല്ല, ഇവിടെ ഒന്ന് ക്ലീൻ ആയിക്കോട്ടെ. സാറേ, വരാതിരിക്കല്ലേ, അല്ലെങ്കിൽ ഞാനതിനെ ചോദിച്ചു കൊല്ലും. കയ്യെന്ന് വിടറാ. സച്ചേ, സച്ചിമോനെ, സച്ചിനെ, സച്ചേ. എന്താടാ, എന്ത് പറ്റി? എന്നെ പിടിക്കാൻ ഒരാള് വരുന്നു. എവിടുന്ന്? അനാഥാലയത്തിന്ന്. നീ ഒന്നും ഒന്നും പേടിക്കണ്ട, നിന്നെ ആരും കൊണ്ടുപോകില്ല. ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ. ബ്രദേഴ്സ്, ഗെറ്റ് റെഡി.
ഇവിടെയായിരിക്കും കിടന്നുറങ്ങുന്നത്. മണത്തുമാക്കാം. ഓഹോ, ഇതാണ് അവൻ കളിക്കുന്ന ടേബിൾ ടെന്നീസ്. കൈകൊണ്ടെടുക്കണ്ട. അവന്റെ ഡ്രസ്സിന്റെ അതേ വണം. ഈ പില്ലോ 1, 2, 4 അടി വെച്ച് നോക്കുമ്പോ കറക്റ്റാ. കറക്റ്റ് പില്ലോ. ഒരാൾക്ക് രണ്ടു നേടലോ ഫലാം. എന്താ എന്താ എന്ത് പറ്റി പോടാ ചാടോ എന്താ എന്താ എന്നോട് പോയി കിടക്കണോ ഇതില്ല സച്ചി കുട്ടിയെ പിടിച്ചോണ്ട് പോകാൻ അനാഥാലയത്തിൽ നിന്ന് വന്ന എന്റെ പൊന്നു ബ്രദേസ്, ഞാൻ അനാഥാലയത്തിൽ നിന്ന് വന്നതല്ല, അവൻ അനാഥനും അല്ല. വേണ്ട, കൊല്ലക്കുടി സൂചി വെക്കല്ലേ. ഈ കൊല്ലം കൊറേ നേരമല്ല സൂചി വെക്കാൻ തുടങ്ങിയിട്ട്. വിചാരിക്കില്ല ഞാൻ, നിങ്ങൾ എന്നെ വിശ്വസിക്ക്, ഞാൻ നിങ്ങളെ വിശ്വസിക്കാം. അവൻ അച്ഛനും ഉണ്ട് അമ്മയുണ്ട്, സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അവനെ വിളിക്ക്. അവന്റെ പേര് ജോജി എന്നല്ല, സച്ചിൻ. സച്ചിൻ സച്ചെ കാണാതായ കുട്ടിയെ കണ്ടെത്താൻ നിനക്ക് 7 ആഴ്ച സമയം തന്നു. എടാ, 7 ആഴ്ച കൂടുന്നതാ 1 ആഴ്ച, അതറിയില്ലേ? തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച. ഞായറാഴ്ചക്ക് ശേഷം 1 ആഴ്ച കൂടി തരണം സാർ. തന്നിരിക്കും തിങ്കളാഴ്ച. അത് നേരത്തെ തന്നില്ലേ? ഒരാഴ്ച കൂടി സമയം തന്നാൽ. അതിനു മുമ്പ് ഞാൻ ഇവിടെ ട്രാൻസ്ഫർ ആയി പോവില്ലേ? സാർ പോയിക്കോ, വരുമ്പോഴേക്കും ഞാൻ ചക്കര കൂടെ നിർത്താം. ഇരിക്കുന്നതിന്റെ പെന്തകൻ തർത്തവായി ഞാൻ. വാച്ച് കോസ്റ്റ്ലിയാ. വാച്ച് അല്ല, മനസ്സ്. ചങ്ക് വിളിച്ചു കാണിച്ചാലും മുല്ലപ്പ് എന്ന് പറയുന്ന സാറിന്റെ ഈ മനസ്സുണ്ടല്ലോ, അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. മനസ്സിലായടാ, എനിക്ക് മനസ്സിലായി. പോക്കറ്റിൽ നിന്ന് കൈയെടുക്കട. പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പോലീസുകാരന്റെ പോക്കറ്റ് അടിക്കുന്നു. ഇനി ഇവനെ ഇരിക്കാതിരിക്കുന്നതാണ് നിന്റെ ആരോഗ്യത്തിന് നല്ലത്. നീ എന്തിനാണ് കരയുന്നത്? മേശപ്പുറത്തിരിക്കുന്ന എന്നോട് തമാശ പറയുന്നോടി, മിണ്ടിപ്പോകരുത്. ഒരു കാര്യം ചെയ്യാം, ഇവൾ ഇവിടെ നിൽക്കട്ടെ, നീ പോയി കുട്ടിയെ കൊണ്ടുപോവാ. ഈ രണ്ടുപേരും നമ്മൾ വിചാരിച്ച പോലൊന്നും മണ്ണുണ്ണികളാ.
എലിമ്പം പോലീസ് ആണെ കുറച്ച് കുറച്ച് ചത്തു അല്ല ചോദിക്കുന്ന പീഡനത്തിന് സാധ്യതയുണ്ടോ എന്ന് അല്ല അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടന്മാരെ കണ്ട നല്ലവരായിട്ട് തോന്നുന്നു ഞാനിവിടെ നിന്നോളാവേ ഐ ലൈക്ക് ദിസ് പ്ലേസ് എനിക്കൊരു മസാല ദോശ വാങ്ങിച്ചു തന്നാ മതി ഇവിടെ കിട്ടുമോ എന്തു പറയുന്നടാ ഒരു കാലിച്ചായം കൂടി കൊടുത്താ സന്തോഷമായി ഒരാഴ്ച കൂടി നിനക്ക് ഞാൻ സമയം തരും അതിനുള്ളിൽ കുട്ടിയെ കൊണ്ടുവന്ന് തരണം അതുവരെ ഈ മസാല ദോശ ഇവിടെ മദാലസേ അല്ല മസാല ദോശ അത് പറ്റില്ല സാർ കിടത്തണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് കിടത്തണം ഒരുമിച്ച് കിടത്താൽ ഇതെന്താടാ സുഖവാസ കേന്ദ്രം കുഴപ്പമില്ല സാർ സാർ ഇവിടെ ഇതേ ഷേപ്പിൽ തന്നെ എനിക്ക് തിരിച്ചു തരണം ഷേപ്പ് മാറ്റില്ലേ സാർ എന്നും ഞാൻ യാത്ര ചോദിച്ചു പോകുമ്പോൾ ഇവൾക്കൊരു ഉമ്മ കൊടുക്കാറുണ്ട് അത് ഞാൻ കൊടുത്തോട്ടെ സാർ ഇംഗ്ലീഷ് കിസ്സേ ഒന്ന് തിരിഞ്ഞേക്ക് സാറേ ഇതിനൊക്കെ ഒരു മറവേണ്ടേ അങ്ങോട്ട് എന്താടോ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ ഇംഗ്ലീഷ് ഗിസിന് ശബ്ദമൊന്നും കേൾക്കില്ല സാർ മലയാളം ഗിസിനല്ലേ ഇങ്ങനെ ശബ്ദം എന്താടോ കഴിഞ്ഞില്ലേ ഇതൊരു മേഘാ ഗിസ് ആണെന്ന് തോന്നുന്നത് സാർ കഴിഞ്ഞു ഒന്ന് നോക്കടോ സാർ അങ്ങോട്ട് നോക്കാത്തടോ അതൊരു ഫാമിലിയാ ദൈവമേ ചതിച്ച എവിടെ തൊപ്പി ആ തൊപ്പി അല്ലടോ എന്റെ തൊപ്പി കൊന്തം വിളിക്കുന്നതുപോലെ നിൽക്കാതെ പോയി പിടിച്ചോണ്ട് വേണോ എന്റെ മോളുടെ ജീവൻ രക്ഷിച്ച നിന്നെ ഞാൻ സഹായിച്ചില്ലെങ്കിൽ അതിന് ദൈവം പോലും ക്ഷമിക്കില്ല അതുകൊണ്ട് ഇനി ഒരിക്കലും ആരും കണ്ടുപിടിക്കാത്ത സുരക്ഷിതമായ ഒരു സ്ഥലത്ത് മോനെ ഞാൻ എത്തിക്കാം നാളെ രാത്രി തന്നെ എല്ലാരും കയറ്റിവിടും യെസ് ബോസ് ബോസാ ആ ഫിറോസും ആൽബർട്ടും അഞ്ചാറ് കുട്ടികളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ എല്ലാവർക്കും എന്ത് പറ്റി ആകെ ഒരു മ്ലാനത പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട ആ ജോജി ഇന്നലെ മുതൽ കാണുന്നില്ല മോളെ നേരോ എന്റെ ബലമായ സംശയം ആ പയ്യൻ അനാഥാലയത്തിൽ നിന്ന് ആരെങ്കിലും വന്ന് പിടിച്ചുണ്ടോയോന്ന അവൻ അച്ഛനും അമ്മയും ഉണ്ടെന്നുള്ള കാര്യം മറച്ചു വെച്ച് എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അതിനവൻ എന്തെങ്കിലും കാര്യം കാണും കണ്ടാലറിയില്ലേ നല്ല ബ്രെയിനുള്ള കൊച്ചനാ ആശാനെ കണ്ണുകുത്തി പൊട്ടിച്ചും കയ്യുംകാലും തല്ലി ഓടിച്ചും പിള്ളേരെ പിച്ചതണ്ടാ കൊണ്ടുപോകുന്ന ഒരു സംഘം ആളുകൾ നഗരത്തിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന ഞാൻ കേട്ടത് ആണോ ഏ ആ പയ്യന് വല്ലതും സംഭവിച്ചാ നമ്മളൊക്കെ തൂങ്ങും ആശാന പയ്യൻ അപ്പോയിന്റ് ചെയ്തപ്പോഴും എനിക്ക് സംശയം ഉണ്ടായിരുന്നു വേണ്ട എന്ന് പറയാൻ ഞാൻ ഒരുങ്ങിയതാ ഇനിയിപ്പോ വരുന്ന അനുഭവിച്ചോ എടാ അൻപാല പേശി പേശി എന്നെ കുഴി തള്ളാതടാ ഒന്ന് സഹായിക്കടാ നമുക്ക് അവനെ ഒന്ന് തരയാ ഈ അണ്ടകടാഹം പോലുള്ള സിറ്റിയില് ഇത്തിരി പോന്ന ചെറുക്കനെ എവിടെ പോയി തരാനാ നമുക്കൊരു പണി ചെയ്യാം ടിവിയിൽ ഒരു പരസ്യം കൊടുത്താലോ ഓ അതൊന്നും വേണ്ട അതൊക്കെ വലിയ ചെലവാ നക്കാപ്പിച്ച കാശ് പോലും എടുക്കാനൊക്കെ നമുക്ക് അതൊന്നും പറ്റൂലടാ ഐഡിയ പഞ്ചറൊട്ടിക്കാൻ പോകുന്ന വഴിക്ക് സെർച്ച് ചെയ്യാം നീ ഇതെവിടായിരുന്നു 25 കുട്ടികളെ ഇന്ന് രാത്രി ബോംബെയിലേക്ക് കയറ്റി വിടണ്ടതാ എക്സ്ക്യൂസ് മീ ആ 25 കുട്ടികളിൽ ഞാൻ അന്വേഷിക്കുന്ന കുട്ടി ഉണ്ടോന്ന് ഒന്ന് നോക്കിക്കോട്ടെ ആരാണ് നീ ഞാൻ ഇച്ചു നോക്ക് ആ കുട്ടി അന്വേഷിച്ചു വന്ന സച്ചേ സച്ചേ മോനെ സച്ചി നീ അല്ല സച്ചി അല്ലല്ല സച്ചിനെ മോനെടാ സച്ചേ സച്ചിനെ മോനെ മോനെ അല്ലല്ല സച്ചേ സച്ചേ പിടിക്കണോ അവനെ കണ്ടാലല്ലേ പിടിക്കാൻ പറ്റുള്ളൂ എന്നെ പിടിക്കണ അടിക്കണേ അയ്യോ എന്നെ അടിക്കണത്തില്ല
ഐഡന്റിറ്റി വെളിവാക്കാൻ പറ്റില്ല. നിങ്ങളുടെ മകൻ സച്ചിൻ എന്നോടൊപ്പം. എന്താ നിങ്ങൾ ആരാ? അതൊക്കെ സൗകര്യം പോലെ പറയാം. കുട്ടിയെ കൈമാറാം. പക്ഷേ നിങ്ങൾ എന്ത് തരുമെന്ന് എനിക്കറിയണം. നിങ്ങൾക്ക് എത്ര ലക്ഷം രൂപ വേണമെങ്കിലും തരാം. എനിക്ക് എന്റെ മോനെ കിട്ടിയാൽ മതി. ഞാൻ വീണ്ടും വിളിക്കും. അതിനു മുമ്പ് നിങ്ങളുടെ ഭർത്താവ് എന്ത് തരുമെന്ന് ഞാൻ അറിയട്ടെ. യെസ്, രാജീവ്. നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മകൻ ഞങ്ങളോടൊപ്പം ഉണ്ട്. പക്ഷേ അവനെ തിരിച്ചേൽപ്പിക്കണമെങ്കിൽ എനിക്ക് ചില നിബന്ധനകളൊക്കെ ഉണ്ട്. നിങ്ങൾ ആരാ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഉദ്ദേശമൊക്കെ പിന്നാലെ പറയാം. ആദ്യം ഞങ്ങളുടെ കണ്ടീഷൻ നിങ്ങൾ അനുസരിക്കുമോ എന്നറിയട്ടെ. പറയൂ, നിങ്ങളുടെ ഏത് കണ്ടീഷനും അനുസരിക്കാൻ ഞാൻ തയ്യാറാണ്. മകനെ തിരിച്ചു കിട്ടാൻ രാജീവ് മേനോൻ എന്ത് തരും? നിങ്ങൾ ചോദിക്കുന്നത് എന്തും. എനിക്ക് എന്റെ മോനെ കിട്ടിയാൽ മാത്രം മതി. എങ്കിൽ നാളെ രാവിലെ കൃത്യം 10 മണിക്ക് മുപ്പാലത്തിനടുത്തുള്ള ഗോഡൌണിൽ വരിക. ഹലോ, ഇങ്ങോട്ട് വരട്ടെ എഴുന്നള്ളിച്ചോണ്ട് പോകാൻ. ഇപ്പൊ ഒരു മമ്മിയും ഡാഡിയും വന്നിരിക്കുന്നു. ചാകാൻ വേണ്ടി തന്നെയാ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയേ.
ചോര ഒലിപ്പിച്ച് റോഡിൽ കിടന്ന എന്നെ അനാഥാലയത്തിൽ എത്തിക്കാനും ഒരാളുണ്ടായി ചാകാനും സമ്മതിക്കാതെ. നിനക്ക് എന്തിന്റെ കുറവുണ്ടായിട്ടാ? നല്ല വീട്, നല്ല സ്കൂള്, സമയാസമയം നല്ല ഭക്ഷണം, വേറെന്താ വേണ്ടത്? ഇതൊന്നും ഇല്ലാത്ത എത്രയോ കുട്ടികൾ ലോകത്തുണ്ടെന്ന് മോൻ അറിയാമോ? അച്ഛനും അമ്മയും തമ്മിൽ എന്നും വഴക്കാ, അത് കണ്ട് കണ്ട് ഞാൻ മടുത്തു. എന്റെ കൂട്ടുകാരെ പോലെ മമ്മിയുടെയും ഡാഡിയുടെയും കൈപിടിച്ച് ഒരു ദിവസമെങ്കിലും സ്കൂളിൽ പോകണമെന്ന് ഞാനും ആഗ്രഹിക്കൂലേ. ഹോംവർക്ക് ചെയ്യാത്തതിന് അമ്മ അടിക്കുമ്പോ ഡാഡി കൊണ്ടുപോയി കൊഞ്ചിക്കണമെന്ന് ഞാനും കൊതിക്കും. മഴക്കോടി പിരിഞ്ഞു പോയ ഡാഡിയും മമ്മിയും പിന്നെ ഞാൻ ഒരുമിച്ച് കാണുന്ന കോടതിയില്ല. എനിക്ക് ആരെ ഇഷ്ടം, ആരുടെ കൂടെ പോണോന്ന് ജഡ്ജങ്ങൾ എന്നോട് ചോദിച്ചപ്പോ ഞാൻ എന്താ പറയേണ്ടിരുന്നെ. പിന്നെ കോടതി എന്ന് പറഞ്ഞ പോലെ അമ്മയുടെ വീട്ടിലായി. ഏത് നേരം ഡാഡിയെ കുറ്റം പറയും. പലപ്പോഴും ഫോണിൽ ഡാഡിയോടൊന്ന് മിണ്ടി എന്നറിഞ്ഞ പിന്നെ അമ്മയ്ക്കത് മതി. ശരിയാ, പണവും സൗകര്യത്തെക്കാളും വേറെ സ്നേഹവും വാത്സല്യവുമാണ് കുട്ടികൾക്ക് വേണ്ടത്. നിനക്കത് വേണ്ട പോലെ കിട്ടിയിട്ടില്ല. മോനന്തിന് വിഷമിക്കുന്നു. നിന്നെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന ഒരു മുത്തച്ഛനല്ലേ? മുത്തച്ഛന് സ്വന്തം കാര്യം നോക്കാൻ തന്നെ നേരില്ല. പിന്നെ എന്നെ കുറച്ചെങ്കിലും സന്തോഷം തോന്നിയത് ബോസങ്ങളുടെ അടുത്ത് എത്തിയപ്പോഴും. മോൻ അങ്കളിനോട് സ്നേഹമുണ്ടോ? സ്നേഹമുണ്ടെങ്കിൽ പിന്നെ എന്തിനാ അച്ഛനും അമ്മ ഇല്ലെന്ന് മോൻ എന്നോട് കള്ളം പറഞ്ഞത്? അതിലെനിക്ക് വിഷമമുണ്ട്. കരയാതെ മോനെ, കരയാതെ. ഒന്ന് ഉറങ്ങി എഴുന്നേക്കുമ്പോ മോന്റെ വിഷമം ഒക്കെ മാറും. എനിക്കൊരു കഥ പറഞ്ഞുതരും. ഓ, പറഞ്ഞുതരാലോ മോനെ. വേതാളത്തിന്റെ കഥ മതിയോ? പോടാവിടുന്ന് വിക്രമാദിത്യ മഹാരാജാവിന്റെ കഥയാത്. എത്തിയല്ലോ. ഏതായാലും മകനോട് സ്നേഹമുള്ള അച്ഛനമ്മമാരാണെന്ന് മനസ്സിലായി. എന്റെ മോൻ എവിടെ? തിരക്ക് കൂട്ടാതെ രാജീവ് സാറേ, ഏത് കാര്യത്തിനും അതിന്റേതായ നടപടിക്രമങ്ങളില്ലേ? നിങ്ങൾക്ക് ആവശ്യമുള്ള പണം അത് എത്ര തന്നെ ആയാലും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഓഹോ, ഇന്ദുമേനോനോ? കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് എന്റെ മോനെ തിരികെ വേണം. നിങ്ങൾ ഓരോരുത്തരും തരുന്ന ലക്ഷങ്ങളുടെ കണക്കനുസരിച്ച് മോനെ രണ്ടായി മുറിച്ച് പങ്കുവെച്ചു തരാം. എന്താ സമ്മതമാണോ? ഇതൊക്കെ ചോദിക്കാനും പറയാനും ഇടനിലക്കാരനായ എനിക്ക് എന്ത് അവകാശം? യാതൊരു അവകാശമില്ല. പക്ഷേ അവകാശമുള്ള ഒരാളുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ട് സച്ചിനെ തേടിപ്പിടിച്ച് ഈ കൂടിക്കാഴ്ച ആസൂത്രണം ചെയ്ത ഒരാൾ. സച്ചിനെ കസ്റ്റഡിയിൽ വെച്ച് ഒരജ്ഞാതനാണെന്ന മട്ടിൽ ഫോൺ ചെയ്യുക, എന്നിട്ടൊരു ഒഴിഞ്ഞ കെട്ടിടം കണ്ടെത്തി പണവുമായി അവിടെ എത്താൻ പറയുക. എന്തിനായിരുന്നു അച്ഛാ ഈ വിഡ്ഢിവേഷം കെട്ടൽ എന്നല്ലേ നിന്റെ ചോദ്യം? വിഡ്ഢിവേഷം കെട്ടിയതല്ല, കെട്ടിച്ചതാ നിങ്ങൾ. അച്ഛാ, ഒരു ക്ഷമാപണത്തിലോ പുഞ്ചിരിയിലോ ഒതുക്കാവുന്ന വെറും ഒരു സൗന്ദര്യപ്പണക്കം അത് വളർത്തി വലുതാക്കി കോടതിയിൽ എത്തിച്ച നിങ്ങളല്ലേ? ആരും ആരുടെ അടിമയല്ലെന്ന ഈഗോ ക്ലാഷും ഒരാൾ മറ്റേയാളേക്കാൾ വലുതാണെന്ന സുപ്പീരിയോറിറ്റി കോംപ്ലക്സും ഉള്ളിൽ കൊണ്ടു നടന്നത് നിങ്ങളല്ലേ? അതിനിടയിൽ സ്വന്തം മകന് വേണ്ടത് എന്താണെന്ന് മറന്നുപോയില്ലേ? മകന് വേണ്ടി മറ്റെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായ നിങ്ങൾ ആദ്യം വേണ്ടത് സ്വന്തം മനസ്സിലുള്ള ഈഗോയും കോംപ്ലക്സും ഉപേക്ഷിക്കുക. അവനെ നിങ്ങൾ യഥാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവന് മാതൃക കാട്ടി അവന് വേണ്ടി പരസ്പരം സ്നേഹിക്കണം. അല്ല, മകനിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ച് വീണ്ടും കൊത്തിക്കീറാനാണ് ഭാവമെങ്കിൽ ഇല്ല,
നിങ്ങളുടെ മകൻ നിങ്ങളെ വെറുക്കും. ഇനി തീരുമാനം എടുക്കേണ്ടത് കോടതിയല്ല, നിങ്ങളും ഞാനുമല്ല. മോനെ, എന്റെ പൊന്നുമോൻ ആരുടെ കൂടെ പോണം? കേട്ടില്ലേ, ഈ കുരുന്ന മനസ്സാഗ്രഹിക്കുന്നതും അത് തന്നെ. ഒറിജിനൽ കൊണ്ട് പോണോ? ഇസ്കോട്ട് പോണോ? വേറെ